അത് ഞാൻ തീർത്തു പറയുന്നു. ഈ ഇരിക്കുന്ന ഒറ്റ ഉമറയിലും സുന്നത്ത് ജമാഅത്ത് അല്ലാത്തത് ഇല്ല. സുന്നത്ത് ജമാഅത്ത് അല്ലാത്തത് ഈ ദിക്റിന്റെ ഹൽക്കയിലേക്കോ ഇതിന്റെ സമാപനത്തിലേക്കോ വരാൻ അല്ലാഹു അവനിക്ക് വിധിക്കൂല. എന്തുകൊണ്ട്? ഇത് ഞാൻ അഹങ്കാരം പറയുന്നു. ഞാൻ ഒരു സാധു മനുഷ്യൻ. മഹാനായ താജുൽ ഉലമയുടെയും സജിപ്പത്ത് ഉസ്താദിന്റെയും മഹാനായ നൂറുൽ ഉലമ ഉസ്താദിന്റെയും കാലുക്ക് ചെരുപ്പെടുത്ത് വെച്ച ഒരു മുത്തഅല്ലി. മഹാനായ സയ്യിദ് ത്വാഹിർ ലഹദൽ തങ്ങൾ ഈ ദിക്ര ഹൽക നേരത്തെ ഇവിടെ ഉസ്താദുമാർ ഓടുപ്പുറത്തിൽ തുടങ്ങി തന്നു. ആ തങ്ങൾ ഉസ്താദ് ഞാൻ ചെറിയ മുത്തഅല്ലിമായ സമയത്ത് തന്നെ എന്നെ സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്യും. ഞാൻ മുത്തഅല്ലിമായ സമയത്ത് തന്നെ മഹാനായ ശംസുൽ ഉലമായി കെ ഉസ്താദ് അല്ലാഹു ഒരക്ക ദർജ ഉയർത്തി കൊടുക്കട്ടെ. നന്നായി പഠിക്കണം മോനെ, സുന്നത്ത് ജമാഅത്ത് പറയണം, ഹഖ് പറയണം. സുന്നത്ത് ജമാഅത്തും ഹഖും പറഞ്ഞ കാരണം കൊണ്ടാണ് പട്ടിക്കാട് കോളേജിൽ നിന്ന് എന്നെ പ്രിൻസിപ്പാൾ സ്ഥാനത്തു നിന്ന് ഒഴിവാക്കി ഞാൻ ഇപ്പോൾ പൂച്ചക്കാട് വന്ന് മുദരിസായത്. സുന്നത്ത് ജമാഅത്ത് പറഞ്ഞത് കൊണ്ടാണ്, ഹഖ് പറഞ്ഞത് കൊണ്ടാണ്. മക്കളെ, ഈ ഹഖിൽ നിങ്ങൾ നോക്കുകയും നന്നായി പഠിക്കുകയും സുന്നത്ത് ജമാഅത്ത് തന്നെ പറഞ്ഞു ജീവിച്ച് ഇവിടെ പ്രവർത്തിക്കുകയും വേണമെന്ന് പൂച്ചക്കാട് പള്ളിന്റെ മേലെ, കാഞ്ഞങ്ങാടിനടുത്തുള്ള പൂച്ചക്കാട് പള്ളിന്റെ മേലെ മഹാനായ ശംസുൽ ഉലമ അവിടുത്തെ കൈ ഈ മുത്തഅല്ലിമിന്റെ കയ്യിൽ വെച്ച് ദ്വാരന്ന് ആശയം ഉദിച്ചു. ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ആജി തങ്ങള്, മഹാനായ റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ്, ഒരുപാട് മഷായിഖന്മാരുടെ ശൈഖായ സയ്യിദ് മഹ്മൂദ് ഇബത്തുല്ലാഹിൽ ബുഖാരി ചാവക്കാട്, മഹാനായ വലിയുള്ളാഹി മഷൂർ കക്കടിപ്പുറം, അള്ളാഹു അവരൊക്കെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. അവരെല്ലാവരും പറഞ്ഞു, മോനെ പഠിക്കണം, ദീനു പറയണം. ഞാൻ ഖാദിരിയ തരീഖത്തിന്റെ ഇജാസത്ത് വാങ്ങാൻ വേണ്ടി ചാവക്കാട് വലിയ മഹാനായ ശംസുൽ ഉലമയുടെയും താജുൽ ഉലമയുടെയൊക്കെ ശൈഖായ സയ്യിദ് ഇബത്തുല്ലാഹിൽ ബുഖാരി, അന്ന് ഞാൻ പോകുമ്പോ തന്നെ 98 വയസ്സുണ്ട്, അവരോട് എന്റെ ചെറിയ ബുദ്ധി കൊണ്ട് മന്ത്രിക്കാൻ എന്തെങ്കിലും ഒരു മന്ത്രം പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഇബത്തുല്ലാഹിൽ ബുഖാരി തങ്ങൾ പറഞ്ഞു, കുട്ടിക്ക് മന്ത്രം വേണ്ട, കുട്ടിക്ക് മന്ത്രം വേണ്ട, കുട്ടി വാള് പറഞ്ഞോ ദർസ് ചൊല്ലിക്കൊടുത്തോ, ദീനിന് വേണ്ടി ഖുതുബത്ത് ചെയ്ത മോനെ, അതിലൂടെ മോനിക്ക് വേണ്ടതെല്ലാം അല്ലാഹു തരും എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. ഇതിനെല്ലാം ആ മഹത്തുക്കൾ വഫാത്തായി കിടക്കുന്നുണ്ടെങ്കിലും എന്റെ ശബ്ദം അവർ ശ്രദ്ധിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള മഹാന്മാരെല്ലാം ആശീർ വലിച്ചത് കൊണ്ട് അവർ തണൽ തരുന്നത് കൊണ്ട് ഹയാത്തിലും വഫാത്തിന് ശേഷവും നിങ്ങൾക്ക് കാവലുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മളെല്ലാവരും ഈ ആലിമീങ്ങളും അവരെ കൂടെ ഈ എളിയവനായ ഞാനും ഞങ്ങളൊക്കെ ഈ ഉമറാക്കളും നമ്മളെല്ലാം അല്ലാഹുവിന്റെ ദീനിന്റെ ചെറിയ ഖിദ്മത്ത് ചെയ്യുന്നു. അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് ഈ മഹത്തുക്കളൊക്കെ ബറക്കത്തുകൊണ്ട് തന്നെ ഇവിടെ ഈ ദിക്ര ഹൽക തുടങ്ങുന്നത് ഞാൻ വന്നിട്ട് 3 കഴിഞ്ഞ് 4 കൊല്ലത്തിലാണ്. 3 കഴിഞ്ഞു. 3 വരെ ദിക്ര ഹൽക തുടങ്ങാൻ താഹിർ ലഹദൽ തങ്ങൾ സമ്മതിച്ചില്ല. നിങ്ങൾ ചിന്തിക്കോ, ഒരു ദിക്ര തുടങ്ങാൻ വേണ്ടി അത്ര വലിയൊരു തങ്ങളായ ആലിമായ തങ്ങൾ എന്തുകൊണ്ട് സമ്മതിക്കുന്നില്ല? ഞങ്ങൾ അന്നത്തെ ജമാഅത്ത് കമ്മിറ്റിന്റെ ആളുകൾ അവിടെ പോയപ്പോൾ പറഞ്ഞു, തുടങ്ങാം തുടങ്ങാം, നിങ്ങൾ ഇപ്പൊ പൊയ്ക്കോളി, തുടങ്ങാം പൊയ്ക്കോളി. 2 മുടക്കി. 3 കഴിഞ്ഞ് 4 തുടക്കത്തിലാണ് മഹാനായ സയ്യിദ് ത്വാഹിർ ലഹദൽ തങ്ങൾ ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് വലിയ കറാമത്തിന്റെ ഉടമ. അത് നിങ്ങൾക്ക് മുഹിമ്മാത്തിന്റെ പരിസരത്ത് പോയാൽ കാണും. ഒരു വലിയ മുതലാളി, കോടീശ്വരനായ ഒരു പണക്കാർ അന്നത്തെ. തങ്ങൾ ഒരു പഞ്ചായത്തിക
ഒരു പഞ്ചായത്ത് ഒരു പ്രശ്നം ഞാൻ പരിഹരിച്ച് പഞ്ചായത്തിക്കാക്കി തീർക്കാം എന്ന് തങ്ങൾ പറഞ്ഞപ്പോൾ ആ വലിയ കോടീശ്വരനായ ഒരുപാട് ജമാഅത്തിന്റെ പ്രസിഡന്റായ ഒരാൾ മരിച്ചുപോയി. അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കട്ടെ. അയാൾ പറഞ്ഞു, തങ്ങളോട് പറയും തങ്ങാടി ഇതിനൊരു തെറസ് നടത്തട്ടെ, പഞ്ചായത്തിക്കല്ല ഞങ്ങൾ തീർത്തോളാം. തങ്ങൾ അവിടെ ഇരുന്നിട്ട് ദിവസം നടത്തട്ടെ, അയാളെ പണി അയാളെടുക്കട്ടെ, അയാളെ പണി അയാളെടുക്കട്ടെ, പഞ്ചായത്തിക്കല്ല ഞങ്ങൾ തീർക്കും. അത് മൊയിലാറിന്റെയും തങ്ങളെയും പണിയല്ല. ഇത് വന്നിട്ട് ആ പറഞ്ഞ കേട്ടാൾ അങ്ങനെ തങ്ങളോട് പറഞ്ഞിട്ടു. തങ്ങ പറഞ്ഞു, ഞാനിവിടെ ഇരിക്കാം, അയാളും അവിടെ ഇരിക്കട്ടെ. അത്രമാത്രം പറഞ്ഞു, ഞാനിവിടെ ഇരിക്കാം, അയാളും അവിടെ ഇരിക്കട്ടെ. മരിക്കുന്നത് വരെ ആ മനുഷ്യൻ ഇരുന്ന സ്ഥലത്ത് എണിച്ചില്ല. ഇരുന്നിട്ട് തന്നെ മരിച്ചു. അയാളെ മയ്യത്തും ഇങ്ങനെ വളഞ്ഞിട്ടാണ് അയാൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അത്ര വലിയ കറാമത്തുള്ള ഹാനായ താഹിർ തങ്ങൾ ഉസ്താദ് 3 വർഷം കഴിഞ്ഞിട്ടാണ് ഈ കെസി റോഡ് പള്ളിയിൽ ഈ ദിക്ർ ഹൽക തുടങ്ങുന്നത്. ഞങ്ങൾക്കെല്ലാം ബേജാറായി. ഇപ്പൊ ഞമ്മ ഓരോ സ്ഥലത്തും പോയിട്ട് മൊയിലാക്കന്മാരും ബേജാറാക്കിയുണ്ട്. തങ്ങന്മാരും മൊയിലാക്കന്മാരും ഇപ്പൊ കൊറേ സ്ഥലത്ത് അള്ളാഹു ഞമ്മളെ കാക്കട്ടെ. അലിമികളെ കുറ്റം പറയല്ല. പോയപ്പോ 1 മാസം കൊണ്ട് നിന്ന് തുടങ്ങാൻ വേണ്ടി തങ്ങള് ആവശ്യപ്പെടും തുടങ്ങുന്നില്ല. അവസാനം ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, ഞാൻ ഈ 3 കൊല്ലം താമസിപ്പിച്ചത് അല്ലാഹുവിന്റെ ദിക്ർ നിങ്ങൾ ചൊല്ലരുത് എന്ന് മനസ്സിലാക്കിയിട്ട് അല്ല. ദിക്ർ ഞാൻ മടക്കമാക്കിയതല്ല. ഒമൻ അവലമു മിമ്മം മനഅ മസായിദല്ലാഹി അയ്യുൽ ഖറഫി ഇസ്മുഹു വസഅ ഫീ ഖറാബിയ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ പള്ളികളിൽ നടക്കുന്ന ദിക്റിനെ വിലങ്ങുന്നവനേക്കാൾ ഏറ്റവും വലിയ അക്രമി ഈ ലോകത്ത് ആരും ഇല്ല എന്ന് സുവിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ വാലിമ, ഏറ്റവും വലിയ അക്രമി അല്ലാഹുവിന്റെ ദിക്റിനെ അല്ലാഹുവിന്റെ പള്ളിയിൽ വെച്ച് നിർവഹിക്കുന്നതിന് തടയുന്നവനാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തങ്ങൾ ഉസ്താദ് പറഞ്ഞു, ഒരിക്കലും ഞാൻ ദിക്റ് തടയുകയില്ലല്ലോ, ഞാൻ സലാത്ത് തടയുകയില്ലല്ലോ, പിന്നെ ഞാനെന്തിന് ഇത്ര വർഷം വൈകിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങൾ അതിന്റെ മറുപടി പറഞ്ഞത് 2 കാര്യമാണ്. ഞാൻ അന്ന് ചിന്തിച്ചത് മനസ്സിൽ ആലോചിച്ചത്, 1, നിങ്ങൾക്ക് തുടങ്ങാനുള്ള ആവേശം മാത്രമാണോ, അത് തുടങ്ങി നിങ്ങൾ നടത്തുമോ ഇല്ലേ. ഞാൻ തുടങ്ങി തന്നിട്ട് പെട്ടിയത് 2 വർഷം 1 വർഷമാകുമ്പോൾ അത് കെട്ടുപോയാലോ, അത് പേടിച്ച് നിങ്ങൾക്ക് ദിക്റിനോട് താല്പര്യമുണ്ടോ, ദിക്റ് നിങ്ങൾക്ക് വേണോ എന്ന് പരിശോധിക്കുകയാണ് ഞാൻ ചെയ്തത്. നിരന്തരം നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ദിക്റിനോട് സ്നേഹമുണ്ട്, നിങ്ങളെ ജമാഅത്തിലൂടെ നടക്കും എന്ന് അല്ലാഹു തആലന്റെ മനസ്സിലേക്ക് സമാധാനം തന്നു. 1. മറ്റൊരു കാര്യം, ഈ ദിക്റ് തുടങ്ങാൻ വേണ്ടി നിങ്ങളെ മുമ്പിൽ നിൽക്കുന്ന ഈ മൈലാരി ഇത് ചെറിയ മുതാലിമായിരിക്കുമ്പോ തന്നെ ഞാൻ പഠിപ്പിക്കുകയും പരീക്ഷക്ക് ദർസിലേക്ക് വരികയും ചെയ്ത് ആ നിലക്ക് ഞാൻ അറിയുന്ന ആളാണ്. ഇയാളും അവിടെ നിന്നിട്ട് 1 കൊല്ലം കഴിയുമ്പോ 2 കൊല്ലം കഴിയുമ്പോഴ് നിങ്ങളെ ദിക്ര് നിങ്ങൾ നടത്തിക്കോളി, അസ്സലാമു അലൈക്കും, ഞാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മൊയിലാറ് പോയാൽ പിന്നെ ഒരു മൊയിലാറ് വന്നാൽ അമ്മൊയിലാർക്ക് ഈ ദിക്റിനോട് ഞാൻ നിർത്തിയ ദിക്റിനോട് അത്ര വലിയ ബഹുമാനമുണ്ടായിക്കൊള്ളം എന്നില്ല. അതുകൊണ്ട് ഈ മൊയിലാർ ഇവിടെ നിൽക്കുന്നുണ്ടോ, എന്താണ് മൊയിലാറ് അവസ്ഥ? ഇത് രണ്ടും ഞാൻ പരിശോധിച്ചപ്പോൾ അള്ളാഹു എന്റെ മനസ്സിലേക്ക് അള്ളാഹു സമാധാനം തന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ തുടങ്ങിത്തരുന്നത് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് താഹിർ അഹ്മദ് തങ്ങൾ 25 വർഷം മുമ്പ് പറഞ്ഞെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ തങ്ങൾ ഉസ്താദിന്റെ കറാമത്താണ്, തങ്ങൾ ഉസ്താദിന്റെ കറാമത്താണ് ഈ ദിക്റിന്റെ ഗുണങ്ങൾ. ഓടി വന്നിട്ട് തുടങ്ങിയിട്ട് കവറ് വാങ്ങാൻ വേണ്ടി വന്നതല്ലടോ, കവറ് വാങ്ങാൻ വേണ്ടി വന്നതല്ല, നിന്റെ കവർ ആവശ്യം ഉണ്ടായിട്ട് വന്നതല്ല. വളരെ ആലോചിച്ചു. അല്ലാഹുവിന്റെ ദീനിന്റെ വലിയ ശിഹാറാണ് ദിക്റ്. ഇവിടെ നിങ്ങളൊക്കെ പറഞ്ഞു ഒരു ദിക്റുല്ലാഹി അക്ബർ, അല്ലാഹുവിന്റെ ദിക്റിനേക്കാളും വലുത് വേറെ ഒന്നും ഇല്ല.
ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് മൂന്ന് കൊല്ലക്കാലം ആലോചിച്ചുകൊണ്ട് ഇവിടെ തുടങ്ങിയിട്ടതിന്റെ കറാമത്ത് അതിന്റെ വറക്കത്താണ് ഈ കാണുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ. കേട്ടോ, എന്നോടൊരു കാര്യം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ മുൻനിർത്തി ദീനിന് വേണ്ടി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി എല്ലാം സഹിച്ചുകൊണ്ട് ഈ ദിക്ർ നിങ്ങൾ നടത്തിക്കൊണ്ടു പോകണം. നിങ്ങൾക്ക് കാവൽ അത് മതി. പ്രയാസങ്ങൾ വരും, എല്ലാ ഷർറുകളും വരും, എല്ലാ സഹറും വരും, അതെല്ലാം തടയാൻ തന്നെയാണ് ഈ ദിക്ർ. നിന്നോളണം എന്ന് മാത്രം അല്ല, ഒരിക്കലും ഈ ദിക്ർ ഹൽക്കത്ത് നിങ്ങൾ മുടക്കമാകാൻ പാടില്ല. ഒരു പരിപാടിക്കും ദിക്ർ ഹൽക്ക വേറൊരാളെ ഏൽപ്പിച്ചു പോകാൻ പാടില്ല. തങ്ങൾ ഉസ്താദ് പറയും പോലെ ചെയ്തോളാം എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട സെയ്ദ് ഉസ്താദ്. 25 കൊല്ലത്തെ ദിക്റിന്റെ മജ്‌ലിസ് പെട്ടെന്ന് കണക്കു പെട്ടത് ഈ കമ്പ്യൂട്ടറിൽ കണക്കൂട്ടാനാണ്. ഞാൻ പിന്നെ എണ്ണീറ്റാൻ പറ്റാൻ നേരം ആ 300 മജ്‌ലിസ് അൽഹംദുലില്ലാഹ് ഈ പള്ളിയിൽ നടക്കുമ്പോൾ ഒരു വർഷം റമദാൻ മാസത്തിൽ തോന്നുന്നു ഉംറക്ക് പോയപ്പോ ദിക്ർ ഹൽഖന്റെ ആ ഡേറ്റിൽ ഞാൻ ഉംറയിലുണ്ട്. അപ്പൊ കമ്മിറ്റിക്കാർ കൂടി തീരുമാനിച്ചു അയാള് വരാണ്ട് ദിക്ർ ഇല്ല, ഒരാഴ്ച നീട്ടാം, പേപ്പറിൽ കൊടുക്കാം, ഒരാഴ്ച കഴിഞ്ഞിട്ടാ അയാള് വരട്ട്, അയാള് വരട്ട് വന്നിട്ട് ദിക്ർ ഹൽഖാ പേപ്പറിൽ കൊടുക്കും. തീരുമാനിച്ചു ഒരാഴ്ച കഴിഞ്ഞ് ഞാനെത്തി. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താക്കി? ഞങ്ങൾക്ക് ഉസ്താദ് എന്ത്, നിങ്ങൾ ദിക്റാൽക്കൊക്കെ എത്തുന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഒരാഴ്ച അവിടെ നിൽക്കേണ്ടി വന്നു. ഞാൻ സൈദിയാന്റെ ആവശ്യത്തിനുണ്ട്, ഉമ്രക്കും മറ്റൊക്കെ ഒന്നിച്ചു പോയതാ. അപ്പൊ ഒരാഴ്ച ഞങ്ങൾ ദിക്റാൽക്ക് നീട്ടി, രണ്ടാഴ്ച നീട്ടിട്ട് ഞങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങൾ അതിന്റെ ആള്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല ഖിയാമനാള് വരെ നമുക്ക് ആയുസ്സത്രേ എന്ന് പറയാൻ കഴിയില്ല, നമ്മളായിസത്രേന്ന് പറയാൻ അല്ല. പൊരുത്തപ്പെട്ട നിലക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്തിലായി അവൻ ആഫിയത്തുള്ള ആയുസ് നമുക്കൊക്കെ നൽകി തെരുമാറാകട്ടെ. ആഫിയത്ത് ഇല്ലാതെ വരുമ്പോൾ അള്ളാഹു നമ്മളെ ഈമാനോടുകൂടി സലാമത്താക്കി തരട്ടെ. ആമീൻ. അപ്പൊ ഖിയാമ നാള് വരെ ഈ മജ്‌ലിസ് ഇവിടെ നടന്നിട്ടുണ്ട്. ഇവിടെയുള്ള ആളുകളോട് ഞാൻ അതിന്റെ സത്യാവസ്ഥ പറയാം. അതുകൊണ്ടാണ് മാസത്തിൽ എല്ലാ ഇംഗ്ലീഷ് മാസത്തിന്റെ ആദ്യത്തെ ഞായറാഴ്ച ഇതാ അതിന്റെ ഡേറ്റ്. ഇവിടെ നമ്മള് ഏതോ നമ്മളെ കുട്ടികൾ ഇവിടെ ഒരു കച്ചവടം എന്തോ തുടങ്ങുന്ന അവർ സമരം ചോദിച്ചിട്ട് അതിന്റെ ഡേറ്റ് ഒരു വർഷത്തേക്കുള്ള ഡേറ്റിന്റെ ഒരു കടലാസ് നിങ്ങൾക്ക് കയ്യിൽ കിട്ടും. അത് കൊണ്ടുപോയി വെച്ചാൽ ഇൻഷാല്ലാ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒഴിവുണ്ടെങ്കിൽ വരാം. ആരും പറഞ്ഞോണ്ട് നിർബന്ധിക്കുന്നൊന്നുമില്ല, ഒരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ വന്ന് ദിക്റ് ചെല്ലാം, 1000 തന്നെ ചെല്ലണം. ഒരാൾ എന്റെ പറഞ്ഞു, ഉസ്താദെ റമദാൻ മാസത്തിൽ 1000 തെള്ളു കടുപ്പാകുന്നു, തെള്ളി ആൾമാർക്ക് ഭാര്യ തൊന്തരാന്ന് നോമ്പ് നോക്കിട്ട് ജാവു തറാബിന്റെ ശേഷം അല്ലേ ഉസ്താദ് ആക്കുന്നത്? അതങ്ങനെ അത് ഇത്ര കൊല്ലാക്കിട്ട് അങ്ങനെ ആക്കുന്ന അങ്ങനെ. അപ്പൊ ഉസ്താദിനോട് ഒരു റിക്വസ്റ്റ്, ഒരു ചെറിയ ഇത് എന്തേ, നിനക്കൊന്നുമില്ല, എനക്കൊന്നും ബുദ്ധിമുട്ടില്ല, പിന്നെ വേറെ ആൾമാർ നണ്ടമുട്ട ചൊന്ന് എന്തേ റംസാന്റെ ഒരു 1000 ഒരു 313 ആക്കിയെങ്കിൽ, ബദരിങ്ങളെ സംഖ്യ ആക്കിയെങ്കിൽ ആവേ കുറെ ആൾമാർ നിങ്ങളെ മുട്ടവർക്ക് പറയാൻ വേണ്ടിട്ട് മടിയുണ്ട്. അപ്പൊ ഞാൻ എനക്ക് ഉസ്താദിന്റെ അടുത്ത് ഫ്രീ ഉണ്ട്, ഞാൻ പറഞ്ഞോളാം പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വളരെ സന്തോഷമാണ്, നിസ്കരിക്കുന്നിടത്തും എല്ലാ വിഷയത്തിലും ഇന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ആള് ഇരുന്ന് നിസ്കരിക്കണം, ഇരുന്ന് നിസ്കരിക്കാൻ കഴിയാത്ത ആള് കടന്ന് നിസ്കരിക്കണം, അങ്ങനെ മസാലയുണ്ട്. 1000 ദിക്ർ ചെല്ലാൻ കഴിയാത്ത ആൾക്ക് 313 ചെല്ലിട്ട് പോവാം, 100 ചെല്ലിട്ട് മോശം. അതുകൊണ്ട് ഓരോട് നിങ്ങൾ പറയണോ, ഒരു 313 ആവുമ്പോ പുറത്തുനിന്ന് സോജി കുടിച്ചിട്ട് എണ്ണ ഓർമ്മച്ചോട്ടെ, എണ്ണ ഞാൻ 1000 മാലയെ കുടിച്ചിട്ടുള്ളു കയ്യിൽ, 500 രൂപ വേണ്ടി അളക്ക എണ്ണ ഇടയിൽ 313 കിട്ടാ. ഓറ് എണ്ണം വെച്ചോട്ട് 313 കുടിച്ചു, കാരണം ചീറി ഒന്നുമില്ലല്ലേ, ചോറ് നെയ്ച്ചോറ് പത്തൽ കറച്ചി അങ്ങനത്തെ വീരാണ്ടിന് നമുക്കില്ല, എന്തും ഇല്ലാത്ത നിക്കറാണ്, ഒരു ചീറിണിയും ഇല്ല.
ഒരു സോജി കുടിക്കുന്ന ഒരു കുടിക്കാനുണ്ടാക്കും. അത് രണ്ടു കൊല്ലത്തേക്ക് എല്ലാ ആൾക്കാർ ഏറ്റെടുത്തിട്ടുണ്ടാകും. അതിന് ചെയ്യും ചെലവൊന്നും ഇല്ല. ഒരു റുപ്യന്റെ പൈസ ദിക്കറാൽക്കേന്റെ ചെലവില്ല, ജമാഅത്തൊന്നും ചെലവില്ല. അത് ആൾക്കാർ ഉസ്താദ് ദിക്കറാൽക്കേന്റെ കൊടുക്കുന്ന ഞാൻ ആരെങ്കിലും മരിച്ചെങ്കിൽ മരിച്ചാളെ വീട്ടിൽ നിന്ന് പല ആളും അത് ചെയ്യും. ചെലവൊന്നും അത് കുടിച്ചിട്ട് പോയി. നീ അങ്ങനെ ഓരോട് പറയുന്നു. ഇത് വേറെ ആള് പറഞ്ഞിട്ടില്ല, ഓന്നെ ആള് നണ്ടമിട്ട വേറെ ആള് ചോദിച്ചു. ആരും ചോദിച്ചില്ല ബാബാ, ഓൻ തന്നെ ഇല്ല ആള്. അപ്പൊ ഓൻ പറയുന്നു, അതാരും പോവാല്ലോ ഉസ്താദേ. എന്തേ അത് നിങ്ങൾ നോക്കുമല്ലോ പോകുമ്പോ. ഞാൻ അങ്ങനെ എന്തില്ല. ആയി നീയോട് പറഞ്ഞിട്ട് നോക്കു, നീയോട് പറഞ്ഞിട്ട് നോക്കു. ഓരോ ഇഷ്ടം പോലെ ആയി എന്ന് പറഞ്ഞ മനുഷ്യൻ നീടത്തോളം രണ്ടാമത് തിരിച്ചു നിൽക്കു. ഞാൻ പറഞ്ഞു വരുന്നത് അത് റമദാൻ മാസം തറാവീന്റെ ശേഷമാണ് ഞങ്ങൾ ഇവിടെ ദിക്ര ഹൽക്ക നടത്തുന്നത്. ശവ്വാലും റമദാൻ അല്ലാത്ത 11 മാസത്തിനേക്കാൾ കൂടുതൽ ആള് റമദാനിലെ തറാവീന്റെ ശേഷമുള്ള ദിക്റുൽ ഹൽക്കയിൽ ഇന്നേ വരെ സംബന്ധിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുകയും ചെയ്യും. സാധാരണ മാസങ്ങളിൽ 75 80,000 റുപ്യെല്ലാം ദയർക്കം കിട്ടും. 65 70 80 എല്ലാം കിട്ടും. ചിലപ്പോ ആടും മറ്റക്കെട്ട കൂടി കിട്ടും. റമദാൻ മാസത്തിൽ 100,000 കവിയും 1.5 ലക്ഷം കിട്ടും. ദയർക്കം വേണ്ടി നേർച്ച ഓരോരുത്തർ കൊണ്ടു ഓരോ കാര്യം പൂർത്തിയതിന് ശേഷമാണ്. അപ്പൊ ഇന്ന് രണ്ടാളെ വന്ന് നേർച്ചാക്കും പറഞ്ഞു, ഉസ്താദ് ഇപ്പഴേ പൈസ കിട്ടാം. ഞാൻ നിന്റെ പൈസ ഇവിടെ പൈസക്ക് ഞാൻ കുത്തിരുന്നതിനല്ല, നീ വെച്ച പൈസ നിന്റെ ഭാര്യ പ്രസവിച്ചതിന് ശേഷം നീ ഇവിടെ കൊണ്ടുതന്നാ മതി. നിന്റെ പെങ്ങളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഏൽപ്പിച്ചാ മതി. മുമ്പ് ഒരു റുപ്പികന്റെ പൈസയും ഈ പള്ളിയിൽ കൊണ്ടുതരണ്ട. ഒരു നേർച്ചയും നീ വീടണ്ട. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യം ഇല്ല. നിനക്ക് വിശ്വാസം വരാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ ഒരു നേർച്ച നിന്റെ മുമ്പിൽ പറയുന്നു. അള്ളാഹുവിന്റെ സാക്ഷിയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, ഈ സദസ്സിൽ വന്ന ആളുകളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് വളരെ ഭംഗിയായി ആ മജ്‌ലിസ് മാസത്തിൽ നടന്നു വരുന്നു. ഈ പരിസരത്തുള്ള ജമാഅത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. വരുന്ന ആളുകളിൽ ആ മജ്‌ലിസിലുള്ളവരിൽ 85 അല്ല 90% ബാല്യക്കാർ, 10% ബാക്കിയെല്ലാം യുവാക്കൾ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹുവർക്ക് ശക്തി കൊടുക്കട്ടെ. അത്രയും ദിക്ര ചെല്ലുന്ന യുവാക്കളെ മാസത്തിൽ കാണുമ്പോൾ മനസ്സിന് വലിയ റാഹത്തുണ്ട്. ഇപ്പൊ ഞാൻ സൈനുസ്താദ് പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ, വളരെ നല്ല വാളാ സൈനുസ്താദ് പറഞ്ഞു. ഇനിയിപ്പോ നമുക്കെല്ലാം ചാൻസ് ഇല്ലാത്ത മാതിരി കാണും. കാരണം ഇടത്തോളം സൈനു സാർ ഭയങ്കര പ്രസംഗിച്ചോണ്ടാ ഇംഗ്ലീഷ് ഉറുത്തുമല്ലോ. അപ്പൊ അതെല്ലാം നിർത്തിട്ട് ബാഗ് പറയാൻ തുടങ്ങി. ഇനി നമുക്ക് ചാൻസ് ഇല്ല. വയസ്സുവാശി ഞാൻ പറഞ്ഞിട്ട് ചിരിച്ചിട്ട് വന്നതാ. അൽഹംദുലില്ലാ, വളരെ നല്ല വാള് പറഞ്ഞു. അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ഉപ്പ തക്കിന്റെ മൂസ മുസ്ലിയാർ, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമായ സ്വർഗ്ഗോപ്പാക്കി ദർജയുയർത്തി കൊടുക്കുകയാകട്ടെ. എന്നെ വല്ലാത്ത സ്നേഹിക്കുകയും അദ്ദേഹം 2-3 സ്ഥലത്ത് ഹതീബായി ജോലി ചെയ്യുന്ന സ്ഥലത്ത്, മുദരിസായി ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് എന്നെ വാദിനെ ക്ഷണിക്കുകയും സൈനി ഉസ്താദ് തലപ്പാടിയിലേക്ക് ചാർജ് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വരുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട മൂസ മുസ്ലിയാർ മർഹൂം എന്നോട് ഇതാ എന്റെ മകൻ റഷീദ് ഉപ്പ പിന്നെ സൈനി കാമിൽ സക്കാഫി എന്ന് ഉപ്പ പറയുമല്ലോ, എന്റെ മോൻ റഷീദ് നിങ്ങൾ അടുത്ത് വരുന്നുണ്ട് എന്ന് എന്നെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഈ സമയം വരെ ഞങ്ങൾ ഈ ജമാഅത്ത് പരിസരത്തുള്ള എല്ലാവരും അത്ര സ്നേഹത്തിലും ബന്ധത്തിലുമാണ്. ഗൾഫിലേക്ക് ചിലപ്പോ പോകുമ്പോ വിളിച്ചു പറയും, ചിലപ്പോ പോയില്ല, പോയില്ലെങ്കിൽ പോയതിന് ശേഷം വിളിക്കും. അപ്പൊ ഞാൻ ചോദിക്കും, പോകുമ്പോ പറഞ്ഞില്ല പിന്നെ നീ വിളിക്കുന്നു? അപ്പൊ വിളിച്ചില്ല. അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഒരു കുടുംബം പോലെ അൽഹംദുലില്ലാ ഈ പരിസരത്തുള്ള എല്ലാ അലിമീങ്ങളും എല്ലാ പള്ളിന്റെ ഉസാദുമാരും എല്ലാവരുമായി ഈ ദിക്ര ഹൽക്കന്റെ ബറക്കത്ത് കൊണ്ട് ഇവിടെ നിന്നു വരുന്നു. അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നമ്മളൊക്കെ മരണത്തിന് ശേഷം ഖബറിൽ നീണ്ട കാലം കടക്കുമ്പോൾ ഈ ദാക്കിരിങ്ങളെ ദിക്റിന്റെ ഫലം ഖബർ ദ്വാരക്കുന്ന ദുആയിൽ നമ്മളൊക്കെ ഖബറിലേക്ക് മുറിയാതെ വന്ന് 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 നമ്മളെ ഖബർ ദിവസവും ആഴ്ച മാസം കൂടുന്തോറും ഖബർ വിശാലമായി നമുക്ക് സന്തോഷിക്കാൻ ഈ മജ്‌ലിസ് കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എത്ര സംഭവങ്ങൾ, ആടും ഇവിടെ ആട് നേർച്ചയിൽ നിന്ന് ഇവിടെ ഉണ്ട്.
എന്തിനാണ് ആട് നേർച്ചയാക്കുന്നത്? ആയിരങ്ങളും അയ്യായിരവും പതിനായിരവും എന്തിനു നേർച്ചയുന്നു? ഓരോ മുമ്പിനായ മനുഷ്യന്റെ പ്രയാസങ്ങൾ വിഷമങ്ങൾ പരിഹരിച്ചു കിട്ടാൻ ഇവിടെ ഇരിക്കുന്ന ഈ നേതാക്കൾ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയും ഈ മജ്ലിസിനെ ആശ്രയിക്കുന്നവരും ബന്ധപ്പെടുന്നവരുമാണ്. പക്ഷെ എല്ലാവർക്കും അത് അറിഞ്ഞോളണമെന്നില്ല. മുറ്റത്തുള്ള മുല്ലക്ക് മണമില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ നാട്ടിൽപ്പെട്ടവർ തന്നെ അല്ലെങ്കിൽ പരിസരത്തുള്ളവർ തന്നെ അത് വേണ്ടത്ര മനസ്സിലാക്കാൻ അവസരം കിട്ടിക്കോളണം എന്നിൽ അല്ലാഹു എല്ലാവർക്കും സൽബുദ്ധി കൊടുക്കുമാറാകട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തിയത് ഈ താഹിർതങ്ങൾ സ്റ്റാർ തുടങ്ങിത്തരുകയും മഹാനായ താജുൽ ഉലമതങ്ങളും വർഷങ്ങളോളം ഒന്ന് രണ്ട് പ്രാവശ്യം ബഹുമാനപ്പെട്ട മറവും സജിപ്പത്ത ഉസ്താദും നാലഞ്ച് വർഷങ്ങളോളം ബഹുമാനപ്പെട്ട നെരിക്കോട് പാപ്പയും ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങളും മഹാനായ മർഹൂം താഹിർ അഹ്ലി തങ്ങളും ഇങ്ങനെ തുടങ്ങുന്ന മഹത്തുക്കളെല്ലാം ഈ ദിക്റിന്റെ മജ്ലിസിനെ വാർഷികത്തിന് വന്നവരാണ്. എല്ലാവരും എല്ലാവരുടെയും ആശീർവാദം എല്ലാവരുടെ പൊരുത്തവും സമ്മതവും അവരുടെ വലിയ മനസ്സറിഞ്ഞ സന്തോഷവും ഈ മജ്ലിസിന് ഉള്ളത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഫലം ഉള്ള വലിയ ബർക്കത്തുള്ള വലിയ ക്യാബലുള്ള ഒരു മജ്ലിസായി ഈ പള്ളിയിൽ അത് നടക്കുന്നുണ്ട് എന്ന് ഇവിടെ കൂടിയ സകല സുന്നി വിശ്വാസികളെയും ഞാൻ അറിയിക്കുകയാണ്. അതിനാണ് ഈ സമയം ഉപയോഗിക്കുന്നത്. ബഹുമാനപ്പെട്ട മായാർത്ഥങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്ന് ഖാദിമിന് ഞാനിപ്പോൾ എണിക്കുമ്പോ ഞാൻ ഫോണ് വിളിച്ചു, അതാ ഇയാള് ഫോണിനെ വല്ലാത്ത പറഞ്ഞോണ്ട് നോക്കുമ്പോ ഇയാള് ബാദിന് വരുമ്പോ ബാദിന് നിൽക്കുമ്പോക്കും ഫോണാക്കുന്നു എന്ന് നിങ്ങൾ ചൊടിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഇന്ന് ഇടത്തേക്ക് വരുമ്പോ ആ ഫോണ് പണ്ടാരം പിടിച്ച ഫോണ് കൊടുന്നത് തന്നെ തങ്ങൾ വന്നോ ഇല്ലേ എന്ന് അറിയാനും അന്വേഷിക്കാനും അല്ലെങ്കിൽ അത് ഞാൻ അവിടെ വീട്ടിട്ട് അധികം വരുത്തുണ്ടാകാം. അപ്പൊ ഇൻഷാഅല്ലാഹ് തങ്ങൾ പുറപ്പെട്ടിട്ടുണ്ട്. 9:30 ഞാൻ സമയം പറഞ്ഞത്. 9:30 തങ്ങൾ എത്തിയാൽ മതി. അപ്പൊ 9:30 എത്തുന്നു എന്ന് പറയുമ്പോൾ ഇൻഷാഅല്ലാഹ് ഏതായിരുന്നാലും 10 ഉള്ളിൽ ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ എത്തും. തങ്ങൾ എത്തിയാൽ പിന്നെ ഒരു നീണ്ട പ്രസംഗം പ്രസംഗിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട വയർത്തങ്ങൾ അവസ്ഥ ഇന്ന് ഇപ്പൊ അങ്ങനെയാണ്? അല്ലാഹു തആല അഹ്ലുൽ ബൈത്തിന്റെ ബർക്കത്തുണ്ടല്ലോ അപ്പൊ നമ്മൾ ഈമാൻ രക്ഷപ്പെടുത്തി തരട്ടെ. നാട്ടിൽ പോയാലും മൂബറ നാട്ടിൽ നാട്ടിൽ പോയാലും ഇവിടത്തെക്കാളും ഇവിടെ വന്നാൽ അതിനേക്കാളും തരക്ക്. ഒരു ദിവസത്തിൽ എത്ര ആയിരാളെന്ന് കണക്കൊന്നുമില്ല. അത് എന്തെല്ലാം രോഗികൾ എന്തെല്ലാം വിധത്തിലുള്ള ആളുകൾ. ഇപ്പൊ ഞാൻ അത്ര 8 നേരത്തെ വിളിക്കുമ്പോഴും അവിടെ റൂമിന്റെ അടുത്ത് പുറത്ത് ഇങ്ങനെ ആള് ക്യൂ നിൽക്കുന്നുണ്ട് പോലും ഇല്ലേ. അവിടെ കൂടുതൽ സംസാരിക്കും. ഞാൻ പറഞ്ഞു തങ്ങളൊന്നും സംസാരിക്കണ്ട, തങ്ങൾ വേറൊന്നും പറയണ്ട. ഇനി സൈനി ഇസാദിന്റെ മുഖ്യ പ്രഭാഷണം ആയിക്കോട്ടെ. സൈനി നല്ല പ്രസംഗിക്കും. തങ്ങൾ പറഞ്ഞു ഇസാദ തങ്ങൾ വരുന്ന വരെ ഞാൻ 10 ഞാനും പറയും. തങ്ങളൊന്ന് വന്നിട്ട് ആ മജ്ലിസിൽ വന്ന് ആ സദസ്സിനെ ഒന്ന് തങ്ങൾക്ക് വേറൊന്ന് കൊടുത്തു എല്ലാവരും തങ്ങളെ ഒന്ന് കാണാൻ അവിടുത്തെ ദുആയിൽ ഒന്ന് കൂടാൻ അല്ലാഹുവിന്റെ ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് ഉറക്ക സലാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ ഹബീബ് തങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ദക്കറുക്കുമുല്ലാഹ ഫീ അഹ്ലി ബൈതി ദക്കറുക്കുമുല്ലാഹ ഫീ അഹ്ലി ബൈതി 3 പ്രാവശ്യം പറഞ്ഞു ദക്കിറുക്കുമുല്ലാഹ ഫീ അഹ്ലി ബൈതി എന്റെ അഹ്ലു ബൈത്തിന്റെ വിഷയത്തിൽ എന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് അല്ലാഹുവിനെ ഓർമ്മിപ്പിക്കുന്നു. എന്റെ അഹ്ലു ബൈത്തിന്റെ വിഷയത്തിൽ അല്ലാഹുവിനെ ഓർമ്മിപ്പിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് മുഅ്മിനീങ്ങളെ ആണുങ്ങളെ പെണ്ണുങ്ങളെ പഠിച്ചോ? അതിന്റെ അർത്ഥം എന്റെ അഹ്ലു ബൈത്തിനെ എന്റെ കുടുംബത്തിനെ എന്റെ പരമ്പരയെ
മാനിക്കണ്ട ക്രമത്തിൽ മാനിച്ചില്ലെങ്കിൽ, ആദരിക്കണ്ട ക്രമത്തിൽ ആദരിച്ചില്ലെങ്കിൽ, പെരുമാറ്റത്തിലോ സംസാരത്തിലോ അപമാനം വന്നു പോയാൽ നിങ്ങൾ സൂക്ഷിക്കേണ്ടത് എന്നെയല്ല, നിങ്ങൾ പേടിക്കേണ്ടത് എന്നെയല്ല, അല്ലാഹുവിനെയാണ് പേടിക്കേണ്ടത്. പടച്ചറപ്പിനെയാണ് നിങ്ങൾക്ക് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. ആ റബ്ബ് എന്റെ കുടുംബത്തിനെ വേദനിപ്പിച്ചാൽ, എന്റെ കുടുംബത്തിനെ അപമാനിച്ചാൽ, ആ റബ്ബ് ഒരിക്കലും നിങ്ങൾക്ക് വിട്ടുതരില്ല. സൂക്ഷിക്കണേ. എന്റെ അഹ്ലു ബൈത്തിനാരെങ്കിലും അപമാനിച്ചാൽ, ഡോങ്കിയാക്കിയാൽ, പരിഹസിച്ചാൽ, കളിയാക്കിയാൽ, അവൻ സുബ്ഹാനല്ലാഹ് എന്നെയാണ് കളിയാക്കിയത്, എന്നെയാണ് ഡോങ്കിയാക്കിയത്, എന്നെയാണ് പരിഹസിച്ചത്, എന്നെയാണ് ചീത്ത പറഞ്ഞത്. എന്നെ ചീത്ത പറഞ്ഞാൽ അവൻ അല്ലാഹുവിനെയാണ് ചീത്ത പറഞ്ഞത്, അല്ലാഹുവിനെയാണ് പരിഹസിച്ചത്. അല്ലാഹുവിനെ പരിഹസിച്ചാൽ, ഹബീബായ റസൂലുള്ളാഹിനെ പരിഹസിച്ചാൽ, ഇന്നല്ലദീന യുദൂനല്ലാഹ വ റസൂലഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയാ വൽആഖിറ. അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും ആരെങ്കിലും ഇടങ്ങേറാക്കിയാൽ അല്ലാഹു തആല അവരെ ദുനിയാവിലും ലഅനത്ത് ചെയ്തു, ആഖിറത്തിലും ലഅനത്ത് ചെയ്തു എന്നാണ് സൂറത്തുൻ നൂറിൽ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു നമ്മളെ നമ്മളെ കൂട്ടുകുടുംബങ്ങളെയും നമ്മളെ സംഘടനാ കുടുംബങ്ങളെയും എല്ലാവരെയും അഹ്ലു ബൈത്തിന്റെ ശാപത്തിൽ അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. ഒരൊറ്റ തങ്ങമാരെയും ഒരു അഹ്ലു ബൈത്തിനെയും ഒരു പക്ഷെ നമ്മളെ മുമ്പിൽ ആ തങ്ങന്മാര് ഒരു കടുത്ത തെറ്റ് ചെയ്യുന്ന കണ്ടാലും ശരി, നിന്റെ നാവനെ കണ്ട ആ തങ്ങൾ തെറ്റ് ചെയ്യുന്ന കണ്ടാൽ, ഒരു ഹറാം ചെയ്യുന്നതായിട്ട് കണ്ടാൽ തന്നെ നീ പടച്ചുറപ്പിനോട് ദ്വാരക്കണം. ഇമാം റബി റളിയല്ലാഹു അൻഹു ദ്വാരത്തിൽ അങ്ങനെയല്ലേ പടച്ചോനെ, നീ ആദരിക്കുന്ന മഹാന്മാരുടെ അയിബുകൾ കുറവുകൾ എന്റെ കണ്ണിൽ നീ കാണിക്കണ്ട. നീ എന്റെ ഉസ്താദിന്റെ അയബ് കാണിക്കല്ലേ അല്ലാ, എന്റെ മഷായിഖന്മാരുടെ കുറവുകൾ എന്റെ കണ്ണിന്റെ മുമ്പിൽ കാണിക്കല്ലേ അല്ലാ. കാണിച്ചെങ്കിൽ ഞാൻ എന്തെങ്കിലും അവരെ പറ്റി പറഞ്ഞു പോകും, എന്റെ മനസ്സിൽ ഞാൻ എന്തെങ്കിലും അപമാനിച്ചു അപമാനം വന്നു പോകും. അങ്ങനെ വന്നാൽ എനിക്ക് അപകടം വരുമല്ലോ റബ്ബെ, എനിക്ക് കാണിക്കന്നെ വേണ്ട. അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ തന്നെ മുസ്ലിമീങ്ങളെ അലിമീങ്ങളെ അതിൽ ഇടപെടാതെ, അത് അല്ലയും അവരെ റബ്ബും അല്ലയും നോക്കട്ടെ, അവരും അവരെ റബ്ബും നോക്കട്ടെ, അല്ലയും അവരും നോക്കട്ടെ, എന്നോട് ചോദിക്കണ്ട എന്ന് പറഞ്ഞ് മാറി നിന്നോ എന്നല്ലാതെ നീ അതിനെ ന്യായീകരിക്കാൻ അതിന്റെ ശരിയും തെറ്റും പറയാൻ വേണ്ടി ഹബീബായ റസൂലുള്ളാഹിന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ ഇടപെടാൻ പാടില്ല. ഇതാരോടാണ് പറയുന്നത്? ഈമാൻ കിട്ടി മരിക്കാൻ ആഗ്രഹമുള്ളവനോട്, ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നു പേടിയുള്ളവനോട്. അല്ലാത്ത ആട്ടിനെന്ത് അങ്ങാടി മരങ്ങേ, ആട്ടിനെന്ത് അങ്ങാടി മരന്നേ, ചത്ത ചകത്തിനെന്ത് തീന്റെ പേടി എന്ന് പറയും പോലെ ഈമാന്റെ പറ്റി പേടിയില്ലാത്തവനിക്ക് എന്ത് അഹ്ലു ബൈത്ത്, എന്ത് ആലിമ, എന്ത് സജീബത്ത് ഉസ്താദ്, എന്ത് താജിലോളമ, എന്ത് കണ്ണിയത്ത് ഉസ്താദ്, എന്ത് സജീബത്ത് ഉസ്താദ്. ഒരു ഉസ്താദും ഒരു ആലിമും ഒരു തങ്ങളും അവനിക്ക് വിഷയമല്ല. എല്ലാരെ ചവിട്ടി കയറി അവന്റെ പെരടിയിൽ നിന്നിട്ട് ആ ശൈഖന്മാരെ ആലിമീങ്ങളെ ചവിട്ടി പെരടിയിൽ കയറിയിട്ട് അവരെ മുഖത്ത് ചവിട്ടാൻ ഈ കുരുത്തം കെട്ടവനിക്ക് പേടിയുണ്ടാവൂല. എന്തേ അവനിക്ക് അവന്റെ ആക്ഷേപത്തിനെ പറ്റി ചിന്തയില്ല, അവന്റെ ഈമാനെ പറ്റി അവനിക്ക് പേടിയില്ല. അല്ലാഹു നമ്മളെ നമ്മളെ ചെറുപ്പക്കാര് നമ്മളെ കുടുംബങ്ങൾ ആണുങ്ങളെ പെണ്ണുങ്ങളെ അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. പേടി വേണം, പേടി വേണം, സംസാരിക്കുമ്പോ പേടി വേണം. പേടിയില്ലെങ്കിൽ നിന്റെ കാര്യം അപകടത്തിലാണ്. ഒരാൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങളടുത്തേക്ക് വരും, ആ ഗേറ്റിന്റെ അടുത്തുള്ള ആളുകൾ ശ്രദ്ധിക്കണം, തകൾ വരാൻ
വണ്ടി ഇങ്ങനെ തന്നെ വരാൻ വേണ്ടി സൗകര്യപ്പെടുത്തി കൊടുക്കണം. വന്നാൽ ആരും തന്നെ കാറിനെടുത്ത് പോകാൻ പാടില്ല. എണിച്ചു നിന്നാ മതി അവരുടെ സ്ഥലത്ത്. ഇങ്ങോട്ട് തങ്ങൾ കടന്നു വരും. ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും തിക്കും തിരക്കും ഒന്നും ആ സമയത്ത് ഉണ്ടാക്കാൻ പാടില്ല. നേരത്തെ മുദ്രിസ പറഞ്ഞ പോലെ കുറച്ച് കസാലകൾ ഇതിന്റെ ഇടയിൽ ഒഴിവുണ്ട്. അതിന് ആഹ്റത്തിൽ നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. കുറെ മനുഷ്യന്മാർ അവിടെ നിൽക്കുന്നുണ്ട് കസാലയില്ല. ബജാറാക്കിയുള്ള നിങ്ങൾ നിങ്ങൾ ഇരിക്കുന്ന ആളുകൾ ദയവ് ചെയ്ത് നിങ്ങളെ തൊട്ട് മുമ്പിലുള്ള കസാലകൾ ഒന്ന് പൂർത്തീകരിക്കാം. എല്ലാവരും ഒന്ന് അണിച്ചിക്കാം. ആ അണിച്ചോളൂ എല്ലാവരും അണിച്ചു. അങ്ങനെ കണ്ട ശരി എടുക്കാം. എല്ലാവരും ഒന്ന് അണിച്ചെന്നാൽ നിശാദ പെട്ടെന്ന് ആ സ്റ്റേജിൽ ആ കസാല ഒന്ന് ഫുള്ളാവും. എല്ലാവരും അണിച്ചെടുക്കുമ്പോൾ ഒരാൾക്ക് വന്നിട്ട് സ്റ്റേജിൽ അപ്പുറത്തെ കസാല മാറ്റാൻ ബേജാറില്ല. ഒരാൾക്ക് മാത്രം അണിച്ചിട്ട് വരുമ്പോൾ ബേജാറാണ്. ഞാൻ എനിക്ക് എല്ലാവരും നോക്കുന്നില്ല. ആ ഒരു നിനക്കൊരു സേവല്ല, ഒരു കുറവല്ല. അപ്പൊ എല്ലാവരും നിന്നിട്ട് നമുക്ക് ബേജാറില്ല. അൽഹംദുലില്ല. എല്ലാവരും അണിച്ചു വന്നിട്ട് അപ്പുറത്ത് എവിടെ ഇവിടെ എല്ലാം ഉള്ള കസാലകൾ ഇടയിൽ ഒറ്റ കസാലി ഒഴിവാക്കരുത്. ആ ഒഴിവാക്കിയതിന്റെ ബാക്കിലുള്ള നിങ്ങൾ ആഹ്റത്തിൽ മറുപടി പറയേണ്ടി വരും. എന്തുകൊണ്ട്? നിങ്ങൾ അതിന് മുമ്പ് കടന്നു വന്നാലും അവർക്ക് മറ്റുള്ളവർക്ക് ബാക്കിൽ സീറ്റ് കിട്ടും. ബാക്കിലുള്ള ആൾക്ക് ബാക്കിൽ സീറ്റ് കിട്ടട്ടെ. നിങ്ങൾ മുമ്പിൽ തന്നെ വന്നോ. ബഹുമാനപ്പെട്ട തങ്ങളെ മുമ്പിൽ ഇരുന്ന് തങ്ങളെ മുഖം കാണാം. ആ മുഖം സ്വർഗത്തിൽ കാണാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഹ്ലുൽ ബൈത്തിന്റെ മുഖം കണ്ട കാരണം കൊണ്ട് അള്ളാഹു സ്വർഗത്തിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആ ബാക്കിൽ നിൽക്കുന്ന ആളൊക്കെ ആ കസാലിൽ തന്നെ ഇരുന്നോളി. തങ്ങ വന്നിട്ടാകുമ്പോ ഒന്ന് മുസാഫത്തിന്റെ സമയത്ത് ഒന്ന് പിടിച്ചോണ്ട് വന്നിട്ട് മുമ്പിൽ വന്നിട്ട് ഗോളിന്റെ മരത്തിന്റെ അടിയിൽ നിന്നിട്ട് നിന്റെ ഈ നാട്ടകല്ല അള്ള കാണുന്നടാ. ഈ നാട്ടകല്ല അള്ള കാണുന്ന വലക്കന്റെ പിരിസോ കണക്കയിൽ ആരും ഒരു കൊല കൊമ്പന്റെ പേടിയില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മൾ എടുക്കുന്ന മണിയെല്ലാം നീതിയോടെ തർത്തി പോടും കൂടിയാവും. അതെല്ലാം നോക്കുന്നത് ഉടമസ്ഥനായ അള്ളാഹു. തന്റെ സഹീഹിൽ ബുഖാരിയുടെ ആദ്യ ഭാഗത്ത് തന്നെ അടിയത് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ തുടങ്ങി അതിന് മുമ്പ് തന്നെ അതിന് ശേഷം ഒരു ചോദ്യത്തിന് ഉത്തരമായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിന്റെ മുമ്പിൽ അള്ളാഹുവിനെ കാണുന്നുണ്ട്. നിന്റെ മുമ്പിൽ അള്ളാഹു കൊണ്ട് ആകലക്ക് നിശ്ചയം. നിനക്ക് അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും നിന്റെ അള്ളാഹു കണ്ടുകൊണ്ടേയുണ്ട്. നിന്റെ നാടകങ്ങളും നിന്റെ അഭിനയങ്ങളും ഒന്നും ആവശ്യമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും നല്ല അച്ചടക്കത്തിൽ ഇരുന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ കൂടുതൽ പ്രസംഗിക്കൂല. തങ്ങൾ വന്ന് ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞു, കുറച്ച് ദിക്റും ദുആ ചൊല്ലി ഇൻഷാഅല്ലാഹ് ദുആ ആർക്കും ദുആ ആർന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ വന്ന് ഒരു ഭാഗത്തിലൂടെ വന്ന് ഒരു ഭാഗത്ത് മുസാഫഹത്ത് ചെയ്ത് തങ്ങളെ കൈ ചുംബിക്കാൻ നിങ്ങൾക്ക് അവസരം തരും. അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഹബീബായ റസൂലുള്ളാഹിന്റെ കുടുംബം കേട്ടോ. അപ്പൊ ഒരാൾ വന്ന് നബി തങ്ങളോട് ചോദിക്കണം, യാ റസൂലുള്ളാ സലാത്ത് പറഞ്ഞിട്ടില്ല. യാ റസൂലുള്ളാ സലാത്ത് അങ്ങ് വന്നോളണം. ഇപ്പൊ സലഫി മുജാഹിദ് എല്ലാം സലാത്ത് ചെല്ലുന്നുണ്ട്. ഇപ്പൊ സലാത്ത് ചെല്ലാൻ തുടങ്ങിയിട്ടുണ്ട്. അള്ളാഹു നന്നായി കൊടുക്കട്ടെ. കുറച്ച് സലാത്തിൽ ഇപ്പൊ സലാത്ത് ചെല്ലാൻ തുടങ്ങിയിട്ടുണ്ട്. സലാത്തിന് വരും. ഇപ്പൊ കുറച്ച് മൈലാന്മാർ പ്രസംഗിക്കാൻ തുടങ്ങി. എല്ലാ പള്ളി ഒരേപോലെ തന്നെ ഏത് പള്ളിക്കും പോവാം. ഷാഫി ഇമാമിനെക്കാളും വെല്ലി ഇമാം ഇപ്പൊ ഉണ്ടോ? ഇമാം നവവി എന്ത് പറഞ്ഞു അതൊന്നും മൂടി വെച്ചിട്ട് അങ്ങനെ ഒന്നും പള്ളി ഒന്നും നോക്കണമെന്നില്ല. അള്ളാന്റെ പള്ളി അല്ല, വലക്കന്റെ പള്ളി. അള്ളാന്റെ പള്ളി വളരെ സൂടിച്ചോടി മുസ്ലിമീങ്ങളെ എല്ലാം ചക്കരച്ചോറാക്കി ഒന്നിച്ചിട്ട്. പണ്ട് കാലത്ത് നമ്മളെ നാട്ടിലൊക്കെ മീന് വിൽക്കും വന്നോണ്ടാഞ്ഞു. എന്തിന്റെ മീന്? എന്തിന്റെ എന്ന് ചെല്ലോന്നില്ല, എല്ലാം ഉണ്ട് പെരക്കല്. മാഷാ അല്ലാഹ് ബറക്ക.
എനിക്ക് പഠിച്ചിട്ടേ ഇല്ല. പിള്ളാളത്തോറ് തറച്ചു നിർത്തി കൊടുക്കട്ടെ. ഓരെന്റെയിൽ പറഞ്ഞു, എനിക്കിവിടെ 64 കൊല്ലായിട്ടും ഈ ഉള്ളാളത്തെ ഭാഷ തിരിയട്ടില്ല, ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങളെല്ലാം പഠിച്ചു, ഞാനത് പഠിക്കാൻ നോക്കിയിട്ടേ ഇല്ല, കാരണം അത് ഭാഷയല്ല. എന്താണ് കുണു 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 എന്ന് പറഞ്ഞു, എന്താ കുണു കുണു, എനിക്ക് തിരിയണില്ല, ഞാൻ ഒരു കുണു കുണു ആക്കുന്നു. ചിലപ്പോ അവർ പറയുമ്പോ എനിക്ക് തിരിയുന്നുണ്ട്, ഇതെന്നായിരിക്കും സംഭവം, അത്ര മനസ്സിലാ മതി എന്ന് പറയുമ്പോ ബെറക്ക, നമ്മളെ നാട്ടിൽ ബെറക്കൽ 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 എല്ലാം കൂടി മിക്സ് മിയ ആ മീന് 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 എന്ത് മീന് ബെറക്ക മീന് മുസ്ലിം 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 എന്ത് മുസ്ലിം ബെറക്ക മുസ്ലിം മുസ്ലിം തങ്ങൾ പറഞ്ഞു 73-ൽ 72 72 നരകത്തിലാണ്. ആര് പറഞ്ഞോട്ടോ? ഒരു സമസ്തക്കാരല്ല, രണ്ട് സമസ്തയുണ്ട്. രണ്ട് സമസ്തക്കാരും പറഞ്ഞതല്ല, ഒരു എസ് വൈ എസും എസ് എസ് എഫും എസ് കെ എസ് എസ് എഫും പറഞ്ഞതല്ല, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാ 1400 കൊല്ലം മുമ്പ് പറഞ്ഞു, എന്റെ ഉമ്മത്ത് മുസ്ലിമീങ്ങളെ 73 ഫിർഖത്തായി പാർട്ടികളായി ചിന്ന ഭിന്നമായി പോകും. അങ്ങനെ ചിന്ന ഭിന്നമായി പോകുമ്പോൾ കുല്ലുഹും ഫിന്നാർ, ആ 73 പാർട്ടി മുഴുവനും നരകത്തിലാണ്. ഇല്ലാ മില്ലത്തു വാഹിദ, ആ ബെറക്കയിൽ നിൽക്കാതെ, ആ ചക്രക്കഞ്ഞിയിൽ നിൽക്കാതെ, ആ ഒന്നിച്ചിട്ടുള്ള ആ ബെറക്കന്റെ കൂടെ നിൽക്കാതെ മാറി നിന്ന ഇല്ലാ മില്ലത്തു വാഹിദ, ഒരേ ഒരു ഫിർഖത്ത്, ഒരേ ഒരു മില്ലത്ത്, ഒരേ ഒരു കക്ഷി, ഒരേ ഒരു വിഭാഗം, അത് സുന്നത്തു ജമാഅത്തിന്റെ വിഭാഗം, അത് മാത്രമേ സ്വർഗത്തിലുള്ളൂ. ബാക്കി 72 നരകത്തിലാണ്. ഹബീബായ പൊന്നു മുസ്തഫ, മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആചാര്യ നേരത്തെ തന്നെ വിളിച്ചിരുന്നു, അയില വന്നിട്ടില്ല, വന്നിരുന്നു, വയസ്സായില്ല, കഴിയുന്നില്ല. അയാള് ദിക്കറിനെല്ലാം പാഞ്ഞോട്ട് വന്നു, നമ്മളെ ദിക്കർ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അവർക്കൊരു സന്തോഷമാണ്. അങ്ങനെ വേറാരും ബേജാറാക്കിയില്ല, ഞങ്ങൾക്ക് വയസ്സില്ല നിൽക്കണ്ട. അയാൾ നമ്മളെ കുറെ കാലം നമ്മളെ തൊട്ടടുത്ത് ഡോക്ടറായിട്ടും പിന്നെ പള്ളി പ്രസിഡന്റായിട്ടും, ഇപ്പൊ സുന്നത്ത് ജമാഅത്ത് പറഞ്ഞെങ്കിൽ അയാളെ വലിയ ജീവാണ്. ഇപ്പൊ പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണം നടത്തുമ്പോ എല്ലാ കൊല്ലവും 2 pounds പോലെ തന്നിട്ട് അയാൾ അൽഹംദുലില്ല ആ സന്തോഷം നടത്തിക്കൊണ്ടിരിക്കും. അതിന്റെ അതിന്റെ പേരിലുള്ളൊരു സ്നേഹം, വേറെ വെറും വയസ്സായി എത്ര വയസ്സമായി, അങ്ങനെയല്ല. നമുക്ക് അള്ളാഹുത്തല ബർക്കത്തിയിട്ടു. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇനിയിപ്പോ ഞാനിവിടെ സഹോദരന്മാരെ, 73 പാർട്ടിയും അതെല്ലാം മുസ്ലിം തന്നെയാണ്, അതുകൊണ്ട് 73 സ്വർഗത്തിലാണ് എന്ന് ഞാൻ പ്രസംഗിച്ചാലേ കുറച്ച് തെങ്ങിന്റെ മട്ടക്കണ്ണിയും കവുങ്ങിന്റെ പാളയും കൊണ്ടുവന്നു എനക്ക് കിടന്നിട്ട് ആ പാളയിൽ എന്നെ ചുരുട്ടി കെട്ടിയിട്ട് തെങ്ങിന്റെ മട്ടക്കണ്ണിൽ ഖിയാമത്തിന്റെ അടിയടിക്കണം നിങ്ങൾ എന്നെ. എന്ത് പറഞ്ഞാല് 73 പാർട്ടിയാവുന്ന റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, 73 മുസ്ലിം തന്നെ 73 സ്വർഗത്തിലാണ് എന്ന് ഞാൻ പറഞ്ഞാൽ എന്നെ പാള കെട്ടി മട്ടക്കണ്ണിൽ അടിക്കണം. എന്തിനത്? നിങ്ങൾ ഇത്ര കൊല്ലം പ്രസംഗിച്ചത് 73-ൽ 72 നരകത്തിൽ, 1 സ്വർഗത്തിലൊന്നും പൊന്നു മുസ്തഫ, മുത്തു മുസ്തഫ. ആ തങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞതിനെ ക്യാൻസൽ ആക്കിയിട്ട് 73 ഇപ്പൊ നിങ്ങൾ സ്വർഗത്തിലാക്കിയല്ലേ, അതുകൊണ്ട് പാളയിൽ കെട്ടിയിട്ട് മട്ടക്കണ്ണിൽ അടി കൊടുക്കണം, ഖിയാമത്തിന്റെ അടി. പിന്നെ കെ സി റോഡിന്റെ ഭാഗത്ത് ഈ മനുഷ്യൻ ഉണ്ടാവും. അള്ളാഹു നമ്മളെ ഈമാൻ രക്ഷപ്പെടുത്തും. അതില്ലോ, അതില്ല, അതിനാരും സ്വാമിക്കൊന്നും വേണ്ട. ബഹുമാനപ്പെട്ട സമസ്തയുടെ 60th വാർഷിക സമ്മേളനത്തിൽ മഹാനായ ശംസുലുല്ലാഹ് മൈക്കേ ഉസ്താദ്, അന്ന് ഇക്കെ ഉസ്താദ്, കണ്ണിയത്ത് ഉസ്താദ്, ബഹുമാനപ്പെട്ട കൊടുമ്പൻ ഉസ്താദ്, രാജുലുൽ മതങ്ങള് എം എ ഉസ്താദ്, കാന്തപുരം ഉസ്താദ്, എല്ലാ അലിമീങ്ങളും 60th വാർഷിക സമ്മേളനത്തിൽ അവിടെ കടല് പോലെ, ബഹ്റ് പോലെ, കോടിക്കോട് കടൽപ്പുറത്ത് അണിനിരന്ന
ലക്ഷക്കണക്കിൽ ജനങ്ങളോട് ശംസുൽ ഉലമ പറഞ്ഞു, അവരുടെ നിസ്കാരം നിസ്കാരമല്ല, അവരെ നോമ്പ് നോമ്പ് അല്ല, അവരെ പള്ളി പള്ളിയല്ല, അവരെ ഖുതുബ ഖുതുബയല്ല, അവരെ ഇമാമത്ത് ഇമാമത്തല്ല, അവരെ താർത്തെടുത്ത് നാം പാടില്ല. അത് ശംസുൽ ഉലമ പറഞ്ഞത് ശംസുൽ ഉലമന്റെ ഉസ്താദ് കണ്ണിയത്ത് ഉസ്താദ് പഠിപ്പിച്ചു, അവരെ ഉസ്താദ് ഖുതുബി തങ്ങൾ പഠിപ്പിച്ചു, അവരെ ഉസ്താദ് പുതിയാപ്പിളത്തറി മുസ്ലിം പഠിപ്പിച്ചു, അവരെ ഉസ്താദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ പഠിപ്പിച്ചു, അവർക്ക് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു, ഷാഫി ഇമാമിനിക്ക് താബിഈങ്ങൾ പഠിപ്പിച്ചു, ആ താബിഈങ്ങൾക്ക് സഹാബത്ത് പഠിപ്പിച്ചു, സഹാബത്തിലേക്ക് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ. ഈ പരമ്പരയാണ് അന്ന് ശംസുൽ ഉലമ ശംസുൽ ഉലമ സമസ്തയിൽ പാസാക്കി പറഞ്ഞില്ല. അത് കേട്ട് പണി അടിച്ച മുത്താലിമാണ് ഞാൻ. സമ്മേളനത്തിന് വേണ്ടി ഇടിയെ മയക്ക കെട്ടിയിട്ട് സമസ്ത അറുപതാമാരിക സമ്മേളനം എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിച്ച് മയക്ക കെട്ടി പ്രസംഗിച്ചവനായി മുത്താലിമ കേട്ടോ. അവിടെ വെച്ച് മോഹനപ്പെട്ട് പറഞ്ഞു, കണ്ണിയ തുസാർ പറഞ്ഞു, മഹാന്മാർ പറഞ്ഞു, അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാ. തങ്ങളൊരു തീരുമാനം പറഞ്ഞു, തങ്ങളൊരു വിഷയത്തിൽ ഒരു തീരുമാനം പ്രഖ്യാപിച്ചാല് ആ തീരുമാനത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് ആ തീരുമാനം തിരുത്താൻ വേണ്ടി ആരെങ്കിലും മുന്നോട്ട് വന്നാൽ നടത്തി അപ്പൊ ഈ 30 വയസ്സായ ആളെ പറ്റിയിട്ടേണ്ടാവില്ല. പിന്നെ ഇപ്പോഴത്തെ ചോട്ടാ മൈലാമാർ കണ്ടിട്ടേണ്ടാവില്ല. സംഭവം ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ, റസൂലുള്ള വന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, ആ പ്രഖ്യാപനത്തിനെ സമ്മതിക്കാതെ അതിനെ എതിർത്തിട്ട് അതല്ലാതെ വേറെ ഒരു തീരുമാനം ഇവിടെ പറയുന്നവരെ പറ്റി ഖുർആൻ പറഞ്ഞു, ഫലാവ റബ്ബിക ലാ യുഅ്മിനൂൻ, അവർ മുഅ്മിനീങ്ങൾ അല്ലേ അല്ല നബിയേ, തങ്ങളെ റബ്ബിനെ തന്നെയാണ് സത്യം. ഇത് ഖുർആനാണ്, തഫ്സീർ അല്ല, ഏതെങ്കിലും സമസ്തക്കാരെ ബുക്കല്ല, ഖുർആനാണ് നിങ്ങളുള്ളത് ഇവിടെ. എന്തു പറഞ്ഞു എന്നെ ഒരു കെട്ടി കെട്ടുപിടുന്നു ഗുഡൂല ദീനാണിത്. തങ്ങളെ വിധിനെ പറ്റി, തങ്ങളെ തീരുമാനത്തിനെ പറ്റി എന്തെങ്കിലും ഒരു സംശയം, പ്രഖ്യാപനം കണ്ടോ ഹബീബായ, തങ്ങൾ ഒരു തീരുമാനം പ്രഖ്യാപിച്ചാൽ, ഒരു വിധി പറഞ്ഞാൽ അതിനെപ്പറ്റി ഒരു സംശയം വരെ മനസ്സിൽ വെക്കുന്ന ആള് ഈമാനുള്ളവരല്ല, മൂമിന അല്ലേ അല്ല നബി എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നെങ്കിൽ അല്ലാഹു ഉമ്മത്തിനെ കാക്കട്ടെ, ഈ ഉമ്മത്തിനെ അല്ലാഹു സലാമത്താക്കി തരട്ടെ. ആരെല്ലാം എവിടുന്നെല്ലാം വന്നിട്ട് എന്തൊക്കെ പ്രസംഗിക്കാൻ വരും കേട്ടോ, എന്ത് പ്രസംഗിച്ചാലും അതിനൊക്കെ മറുപടി ഉണ്ടാവും, മറുപടി ഉണ്ടാവും. മരിക്കുന്നത് വരെ മറുപടി പറയും. ഈ കമ്പൗണ്ടിലേക്ക് വരാൻ പാടില്ലെന്ന് ജമാഅത്ത് തീരുമാനിച്ചാൽ കെ സിയോട് ജംഗ്ഷനിൽ വെക്കാൻ വേണ്ടി പെർമിഷൻ എടുത്ത് അവിടെ വെച്ചിട്ട് പറഞ്ഞിട്ട് പോകും. മരിക്കുന്നത് വരെ പ്രഖ്യാപനത്തിനെതിരായി മദാഹിബുൽ അർബഅത്തിന്റെ ഇമാമിങ്ങൾ പഠിപ്പിച്ച ആ ആശയത്തിനെതിരായി ഓരോ ഇമാമിങ്ങളും ഓരോ മൈലാരും ഓരോ സംഘടനയും ഇവിടെ എന്ത് പറഞ്ഞാലും അത് മുഴുവനും എതിർത്ത് അല്ലാഹുവിന്റെ ദീനിന്റെ ഹഖ് പറഞ്ഞ് ഈ ലോകത്തുനിന്ന് മരിച്ചു പോകും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് ഹിമ്മത്ത് നൽകട്ടെ. ചായ കുടിച്ചിട്ട് ആരെയും ചായ കുടിച്ചിട്ട് ഓന്റെ കാശ് വാങ്ങി കവർ വാങ്ങിയിട്ട് ഓനോണ്ട് ഓന്റെ മുഖത്ത് തടകിയിട്ട് ഓനെ എണ്ണ പൂശിയിട്ട് ജീവിച്ചിട്ട് മരിച്ചാൽ മണ്ണിന്റെ അടിയിലേക്ക് പോണ്ടേ, മണ്ണിന്റെ അടിയിലേക്ക് പോണ്ടേ. ഈ മണ്ണിന്റെ അടിയിലേക്ക് പോയാൽ ഈ ഖബർ ഒന്ന് കുടിക്കും. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ള പറഞ്ഞു, മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ വയ്യത്ത് മുസ്ലിമിങ്ങളെ, ആലിമിങ്ങളെ, മുത്താലിമിങ്ങളെ, ഉമ്മമാരെ, സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ മയ്യത്ത് കബറടക്കി. ഏത് സയ്യിദ് റളിയല്ലാഹു അൻഹു സയ്യിദ് റളിയല്ലാഹു അൻഹു വഫാത്തായ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സയ്യിദിന്റെ ജനാസ കൊണ്ടുപോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ കൊടിക്കാൽ ഇങ്ങനെ നടന്നുകൊണ്ട് പറയുന്നു, കൊടിക്കാൽ കാലും രണ്ട് കാല് ശരിക്ക് താത്തി ഭൂമിയിൽ വെച്ചിട്ടില്ല. സഹാബത്ത് ചോദിക്കുന്നു, എന്റെ നബിയെ ഇങ്ങനെ നടക്കുന്നത്? സഹാബത്ത് പറഞ്ഞു, മലക്കുകളെ സഹാബാക്കളെ, ഭൂമിയിൽ നിറയെ മലക്കുകളുണ്ട്,
സയദിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ആയിരക്കണക്കിൽ മലക്കുകളാണ് കൂടെയുള്ളത്. മലക്കിനെ കൊണ്ട് കാലുതായ വെക്കാൻ സരിയ. അങ്ങനെയുള്ള സയദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കൊണ്ടുപോയി മറടക്കി മയ്യത്ത് നമസ്കരിച്ചത് ആരാണ്? എന്നെ പോലത്തെ ഒരു ചോട്ടം വൈലാരല്ല, ഈ ഇരിക്കുന്ന അലിമികളല്ല, അല്ലാഹുവിന്റെ റസൂലാണ് ഇമാമത്ത് നിൽക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലാണ് ബഹുമാനപ്പെട്ട സയദിന്റെ ഇമാമത്ത് നിൽക്കുന്നത്. അല്ലാഹുമ്മ ഫിർലഹു വർഹംഹു എന്ന് ദുആടുന്ന റസൂലുള്ളയാണ്. ആ ജനാസ കൊണ്ടുപോയി ഖബറിൽ വെച്ചു, മൂടുകല്ല് വെച്ച് മണ്ണ് വാരിയിട്ട് മൂടി, മീസാങ്കല്ല് കുത്തി. അല്ലാഹുവിന്റെ ഹബീബും സഹാബാക്കളും കുറച്ചിങ്ങോട്ട് വന്നപ്പോൾ പെട്ടെന്ന് റസൂലുള്ള ഖബറിന്റെ അടുത്തേക്ക് തിരിച്ചു പോയിട്ട് റസൂലുള്ള പറയുന്നു, സുബ്ഹാനല്ലാഹ് 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 ഇങ്ങനെ പറയുന്നു. സഹാബാക്കൾ പറയുന്നു, ഫസബ്ഹനാ മഅഹു, നബിന്റെ കൂടെ ഞങ്ങളും തസ്ബീഹ് ചൊല്ലി. എന്ത് സംഭവിച്ചു ഞങ്ങൾക്കറിയില്ല, തങ്ങൾ ചെയ്യുന്ന കണ്ടിട്ട് ഞങ്ങളും ചെയ്തു. തങ്ങൾ സുബ്ഹാനല്ലാഹ് പറയുമ്പോ ഞങ്ങളും സുബ്ഹാനല്ലാഹ് പറഞ്ഞു. കുറച്ച് കഴിയുമ്പോ റസൂലുള്ളാന്റെ മുഖത്ത് വല്ലാത്ത തെളിവ് വന്നു, വിഷമങ്ങളൊക്കെ നീങ്ങിയിട്ട് സന്തോഷത്തോടെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. വകബ്ബർനാ മഅഹു, നബിന്റെ കൂടെ ഞങ്ങളും തക്ബീർ ചൊല്ലി. എന്തിനാണ് തസ്ബീഹ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, എന്തിനാണ് തക്ബീർ മനസ്സിലായിട്ടില്ല? ഞങ്ങളോട് ഹബീബായ പൊന്നു മുസ്തഫ മുത്തു മുസ്തഫ തങ്ങൾ പറയുന്നു, ഞാൻ തസ്ബീഹ് ചൊല്ലി എന്തിനാണെന്നറിയോ? നമ്മളെ പ്രിയപ്പെട്ട സയദിന്റെ മയ്യത്ത് ഖബറിൽ മറമാടി നമ്മൾ വന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഖബറിന്റെ രണ്ട് ഭാഗം വന്നിട്ട് സയദിന്റെ ശരീരത്തിൽ ഇങ്ങനെ പിടിച്ചമർത്തി തായി ഖബറ് വന്നിട്ട് കൂടി. കൂടുമ്പോൾ സയദിന്റെ ശരീരത്തിന്റെ എല്ലുകൾ ഇങ്ങനെ കോർത്തുപോയി. ഞാനത് കണ്ടു, ഉടനെ തന്നെ ഞാൻ വന്നിട്ട് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു. നിങ്ങളും എന്റെ കൂടെ പറഞ്ഞു, തസ്ബീഹിന്റെ ബറക്കത്ത് കൊണ്ട് ആ ഖബറ് സയദിന്റെ മയ്യത്തിനെ വിട്ട് വിട്ട് അകന്ന് വിശാലമായി, വലിയ വിശാലമായി, വലിയ സ്വർഗത്തോപ്പായി. അപ്പോഴാണ് ഞാൻ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞത്. ആര് പറയുന്നു? മുസ്ലിം ഉമ്മത്തെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിൽ വെട്ട വലിയ മഹാനാണ് സയ്യിദ് റളിയല്ലാഹു അൻഹു. ആ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ ഖബറിൽ ഈ നിലക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും ജനങ്ങൾക്കൊത്ത് പ്രസംഗിച്ച് കാലത്തിനൊത്ത് വേഷം കെട്ടിയിട്ട് ഇവിടെ നിനക്കും എനിക്ക് സ്റ്റേജ് തരാൻ ആളുണ്ടാവുകടോ, കൊണ്ടു നടക്കാൻ ആളുണ്ടാവുകടോ? പക്ഷേ ആറടി മണ്ണിന്റെ ഉള്ളിൽ കൊണ്ടുപോയി കിടത്തിക്കഴിഞ്ഞാൽ ആ ഖബറ് വന്നൊന്ന് പിടിച്ചമർത്തുമ്പോൾ നിനക്കാരുണ്ട്, ഈ പറയുന്ന എനിക്കാരുണ്ട്. ഈ ചിന്ത മനസ്സിൽ വെച്ചോ അർഹമുറാഹിമായ ഞങ്ങൾക്കും ഞങ്ങളെ എല്ലാ ആലിമീങ്ങളും മുത്തഅല്ലിമീങ്ങൾക്കും ശുദ്ധത്തുജമായത്തിന്റെ മുഴുവൻ ആലിമീങ്ങൾക്കും ഹഖ് പറയാൻ, ഹഖ് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനേ. ജനങ്ങളെ കാശ് വാങ്ങി ജനങ്ങളെ ആനുകൂല്യങ്ങളും ഭക്ഷണങ്ങളും വാങ്ങിത്തിന്ന് നിന്റെ ദീനിന്റെ ഹഖ് പറയാൻ അവസരമില്ലാതെ, അതിനുള്ള അവസരമില്ലാതെ ഞങ്ങളെ ഈ ഭൂമി ലോകത്ത് നിന്റെ ദീനി ആളുകളായി നീ ജീവിപ്പിക്കല്ലേ അല്ലാ, ഈമാൻ തന്നു വരിപ്പിക്കണം റഹ്മാനേ. അപ്പൊ ഞാൻ പറഞ്ഞത് കുറച്ചോ മൈലാക്കന്മാർ നരകത്തിലാക്കുന്ന ആള് കുറച്ചാള് ഒന്നുകൊണ്ട് ഉണ്ട്, അല്പസമയത്തിനുള്ളിൽ 10 മിനിറ്റ് കൊണ്ട് എത്തും. അത് കാരണം ഞാൻ പറഞ്ഞില്ലേ, ആയിരക്കണക്കിന് ജനങ്ങൾ ഇങ്ങനെ ക്യാൻസർ പിടിച്ചാളും ട്യൂമർ പിടിച്ചിട്ടും
എന്തെല്ലാം ഭ്രാന്ത് പിടിച്ചിട്ടു ശൈത്താൻ പിടിച്ചാള് കുറഞ്ഞിട്ട് ഇങ്ങനെ ലൈന് നിൽക്കുമ്പോ എനിക്ക് വേദനുണ്ട് കേസിറോട് എന്ന് പറഞ്ഞു ആ ഉമ്മത്തിന്റെ മുഖത്ത് തട്ടിട്ട് വരാൻ ആ റസൂലുള്ളാഹിന്റെ കുടുംബത്തിന് കഴിയില്ല. ഉപ്പാപ്പ അവിടെ നോക്കൂലേ സാധുക്കള് പാവങ്ങള് ബുദ്ധിമുട്ടുന്ന ആളുകള് തങ്ങളുടെ അടുത്തേക്ക് വന്ന് പ്രയാസം വരുമ്പോ നബിയേ തങ്ങൾ അവരാട്ടി ഓടിച്ചിട്ടുണ്ടായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞത് ആ തങ്ങളെ അഹ്ലുൽ ബൈത്തായ മക്കൾക്ക് അറിയൂ. അതുകൊണ്ട് ആ വന്ന ആളുകൾക്ക് ഒരു സമാധാനം പറയുമ്പോ ആയിരിക്കും 9:30 ദയാറിന്ന് വരണാലോ. ദയാറ് വന്ന് ഇപ്പോഴോ കൈക്കമ്പത്തിലെത്തി നേരെ അയിനയിൽ വരണം. ഒരു 10-25 മിനിറ്റ് പോണം. അപ്പൊ അവിടെ നിന്ന് പുറപ്പെട്ട് ഇൻഷാല്ലാ 10 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 15 കൂട്ടിക്കോളെ അല്ലെ ചൊടിച്ച അങ്ങനെ നിങ്ങളെ മനസ്സിൽ അങ്ങനെയുള്ളൂ. പിന്നെ ബുദ്ധിമുട്ടാക്ക ശീരണി പേക്കെല്ലാം തയ്യാറായിട്ടുണ്ട് എല്ലാം ഇൻഷാല്ലാ. ശീരണി എന്ന് പറഞ്ഞാൽ അത് ബഹുമാനപ്പെട്ട ഔദിക്ര ഹൽക്കത്തിന്റെ പേരിൽ കൊടുക്കുന്ന ഒരു ഭക്ഷണം. അതിന് ഒരു സുഹൃത്ത് 8 കിൻഡൽ അരി തന്നിട്ട് 40,000 ഉറപ്പിക ഒരേ ആള്. അതിന്റെ ശേഷം പിന്നെയും കുറെ ആൾക്ക് അതുപോലെ 3.5 കിൻഡൽ ആട്ടറച്ച് എന്തെങ്കിലും ഇറച്ചി കൊടുത്തിട്ട് ചക്കരക്കരിയാക്കിട്ട് മിക്സ് ആക്കുന്നില്ല. മിക്സ് മുസ്ലിം പോലത്തെ അല്ല, ഒറിജിനൽ പ്യൂർ. അൽഹംദുലില്ലാ. അതൊക്കെ ദിക്ര ഹൽക്കന്റെ പേരിൽ എല്ലാ മുഅ്മിനീങ്ങളും ആ ഒരു ഭക്ഷണത്തിന്റെ പൊതി കൊണ്ടുപോയി കഴിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആരും അതിനെ നിസ്സാരപ്പെടുത്തിയേക്കണ്ട. സുന്നിക്ക് മാത്രം, സുന്നി അല്ലാത്തവന്റെ പുറത്ത് കൊണ്ടുപോയാൽ അവൻ ആ കെട്ടിനെ കെടുത്തിട്ട് തെങ്ങിന്റെ പുറത്തേക്ക് എറിയും. കഴിഞ്ഞ കൊല്ലം ആ ഉള്ള ഇല്ല ഉസ്താദേ അക്കീം ഉസ്താദ് ചോറ്റി ചെറുക്കില്ല തിന്ന് ഞാൻ പറഞ്ഞത് ഉച്ചിന്റെ ശീർവി തോന്നുന്നു. ഇവിടെ നമ്മളെ ഈ പരിസരത്ത് ഏതോ ഒരു പുറക്ക് കൊണ്ടെങ്കിൽ കൊടുത്തു പോലും അറിയാതെ അങ്ങനെ ആ പുരക്കാരൻ വന്നിട്ടുണ്ട്. തേങ്ങിന്റെ മുറട്ടയ്ക്ക് ഒറ്റ എറിയൽ ഞാൻ മംഗലാവൃത്തി കണ്ടില്ലേ. തോക്ക സക്കാഫിയും ജണ്ടി ചലപ്പി കൂടിയിട്ട് ചലപ്പി കൂടിയിട്ട് വാദപ്രതിഭാദപ്രതിഭാ അതേതോ ഒരു മൈലാറെന്തോ പറഞ്ഞിട്ട് നമ്മളോട് ഈ 28 കൊല്ലത്തിനടുത്തോളം ഒരു ഒരു അരപ്പിലാന്തരും ചോദിച്ചിട്ടില്ല. വാദപ്രചാരത്തിന് വരട്ട അല്ലെങ്കിൽ സംശയം തീർക്കാൻ വരട്ട. ഒരുത്തൻ വന്നു മണിന്റെ അടിക്ക് പോയി ഖബറിലേക്ക് പിന്നെ വന്നിട്ടില്ല. അല്ലാഹു സലാമത്ത് ആക്കട്ടെ. ഏതേ ഒരു അങ്ങനെ ആ സോ തോക്ക സഖാഫിയും അവരും കൂടി ഒരു സംവാദായില്ലേ വാദപ്രതിവാദം. അതിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ സലഫിന്റെ മൈലാർ ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഉസ്താദ് എഴുതിയ അഖായിദു സുന്ന അക്കായിട് സുന്ന എനി ഇസ്മായിൽ ഉസ്താദ് എഴുതിയാലും മിഞ്ഞാന്ന് മരിച്ചുപോയ കോട്ടുമ്പൽ ഉസ്താദിന്റെ മകൻ ബഹുമാനപ്പെട്ട മർഹൂം ബാബു മുസ്ലിയാർ എഴുതിയാലും സുന്നത്ത് ജമാഅത്തിന്റെ ആശയ കിതാബിനെ ബഹുമാനിക്കണം മുസ്ലിമിന്റെ കടമയാണ്. അതിൽ പാർട്ടി ഇല്ലടോ, അതിൽ EKP ഇല്ല. ആ രീതിയാണ് ഞങ്ങൾ അത് ബഹുമാനിക്കും. അല്ലാഹു അതിന്റെ സാക്ഷിയാണ്. അതിൽ ഞങ്ങൾക്ക് വ്യത്യാസമില്ല. ശംസുൽ ഉലമാനിയും കണ്ണിയത്ത് ഉസ്താദിനെയും മുശ്രിക്കാണെന്ന് പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിന്റെ പ്രബോധന മാസിക 20 കൊല്ലം മുമ്പ് ഒരു പേപ്പറിൽ വന്ന പത്ര ഇന്ത്യയിലുണ്ട്. ആ പ്രബോധന മാസിക പിടിച്ചിട്ട് കാഞ്ഞങ്ങാട് സൗത്ത് ചിത്താരിയിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, അല്ല ജമാഅത്തുകാരാ നിങ്ങൾക്ക് തോന്നിയോ ഞങ്ങൾ സമസ്ത രണ്ടായിട്ടുണ്ട്, ഇനി കണ്ണിയത്ത് ഈ ഉസ്താദ് ഞങ്ങൾക്ക് ചീത്ത പറയാം എന്ന് വിചാരിച്ചോ? ആ വിഷയത്തിൽ ഞങ്ങൾ രണ്ടല്ല, ഞങ്ങൾ ഒന്നാണ് എന്ന് സുബ്ഹാനല്ലാഹ് അവിടെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ശംസുൽ ഉലമനിയും കണ്ണിയത്തിനെയും ശിർക്കാണ്, അവർ മുശ്രിക്കുകളാണെന്ന് പറയാൻ അത് തെളിയിക്കാൻ ഉമ്മ പെറ്റ ഒരു മകനെ ഈ സൗത്ത് ചിത്താരിന്റെ മണ്ണിൽ കാഞ്ഞങ്ങാടിന്റെ മണ്ണിലുണ്ടെങ്കിൽ ഈ 2 മണിക്കൂറിന്റെ മുമ്പ് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞെന്ന് മാത്രമല്ല ഹാനായ ശംസുൽ ഉലമനെയും കണ്ണിയത്തിനെയും അവിടെ മണിക്കൂറുകളോളം അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അവരെ ദുആബർക്കത്ത് കൊണ്ട് മുതഅല്ലിമായ ഞങ്ങൾ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ
അതാണ് നമ്മുടെ സ്വഭാവം. മനസ്സിലായോ? കാറിലും വണ്ടിയിലും നമ്മളെ പരന്റെ മേനിയിലും ഗേറ്റിലും നമ്മള് പേര് വെച്ചിട്ട് നടന്നതല്ലാത്, ഇത് കൽബിന്റെ ഉള്ളിലുള്ളതാ പറയുന്നത്. അത് മാന്തി എടുക്കാൻ ആരെ കൊണ്ട് സാധ്യമല്ല, അത് പഠിപ്പിക്കാൻ ആരും വരേണ്ട ആവശ്യമില്ല. അള്ളാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ. ഒരറ്റാലി നിങ്ങളെ ശാപത്തിൽ അള്ളാഹു നമ്മളെ പെടുത്താതിരിക്കട്ടെ. സഹോദരന്മാരെ, എന്ന് പറഞ്ഞ കിതാബ്, അത് ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് എഴുതിയത്. നെല്ലിക്കുത്ത് ഉസ്താദ് അറിയോ, മഹാനായ ശംസുൽ ഉലമ, അള്ളാഹു അവരെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ഒരു നന്ദി കോളേജിന്റെ പ്രിൻസിപ്പാൾ ആയിരിക്കുമ്പോ അവിടെ വൈസ് പ്രിൻസിപ്പാൾ ആയിട്ട് ശദ്ര മുദരിസ് ആയിട്ട് വലിയ ഹദീസ് പണ്ഡിതനായി ഷൈഖുൽ ഹദീസായി നന്ദി ദാറുസലാമിൽ ശംസുൽ ഉലമന്റെ കൂടെ ഉണ്ടായിരുന്ന നെല്ലിക്കുത്ത് ഉസ്താദ്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പറഞ്ഞു, നെല്ലിക്കുത്ത് നിൽക്കേണ്ടത് എന്റെ അടുത്താണ്, നെല്ലിക്കുത്ത് എന്റെ അടുത്താണ് വരേണ്ടത്. നെല്ലിക്കുത്ത് ഉസ്താദിനെ കൊണ്ടേ നിർത്തി. നന്ദിയിൽ ഉണ്ടാവുമ്പോ നെല്ലിക്കുത്ത് ഉസ്താദ് ആരും, മർക്കസിൽ ഉണ്ടാവുമ്പോ നെല്ലിക്കുത്ത് ഉസ്താദ് ജാഹിൽ. ഈ പിരാന്റ് നമുക്കില്ല. അല്ലാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ. ആരും എവിടെ പോയാലും, മനസ്സിലായോ? ഞാൻ പറഞ്ഞത് ആ നെല്ലിക്കുത്തുസ്താൻ ഇത് കിതാബാണ്. അഖായിദ് സുന്ന, സുന്നത്ത് ജമാഅത്തിന്റെ അഖീദുകളെ സ്ഥാപിക്കുന്ന കിതാബ്. അതിൽ ഒരുപാട് ആയത്തുകളുണ്ട്, ഒരുപാട് ആയത്തുകളുണ്ട്. പറയുമ്പോ അങ്ങോട്ട് ഇങ്ങോട്ടായി നാളെ അതിനെ വാട്സാപ്പിൽ ഇട്ട് കലക്കാൻ നിൽക്കണ്ട. അത് ശരിയാണ്, മുസീബത്ത് അങ്ങനെയാണല്ലോ. പേരും കൂടി പഠിച്ചിട്ടില്ല, അക്കുണ്ടാന്ന് പറയന്നെ. അള്ളാഹു സലാമത്തായി കൊടുക്കട്ടെ, അള്ളാഹുവർക്ക് നല്ല ബുദ്ധി കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞത് ആ അഖീദത്തു സുന്ന, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസ പ്രമാണങ്ങളെ ന്യായീകരിച്ചു കൊണ്ടൊരുപാട് ഖുർആന്റെ ആയത്തും ഒരുപാട് ഹദീസുകളുമുള്ള കിതാബിനെ ഈ സംവാദത്തിന്റെ ഇടക്ക് ഈ ചെലപ്പി മൊയിലാറിന്റെ ഒരിടത്ത് നിങ്ങൾ കണ്ട ചീടി നോക്കി യൂട്യൂബോ വീട്ടിലോ അതിൽ വന്നിട്ടുണ്ട്, അതെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഈ സലഫിന്റെ മൈലാർ ഈ കിതാബ് നിങ്ങളെ കിതാബ് ഞങ്ങൾ ചവറ്റ കൊട്ടയിലേക്ക് എറിയുന്നടാ എന്ന് പറഞ്ഞു. ഒറ്റ എറി എന്തിനാ എറിഞ്ഞത്? എന്തിനാ? കിതാബിൽ, ആ കിതാബിൽ എന്തുണ്ട്? അല്ലാഹുവിന്റെ ഖുർആനുണ്ട്, ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദീസ് ഉണ്ട്. എടോ, ഈമാൻ അല്പമെങ്കിലും ഈമാനിന്റെ ചെറിയ ഒരു അഹർ, അതിന്റെ ചെറിയൊരു വെളിച്ചം കൽബിലുള്ളവനിക്ക് അല്ലാഹുവിന്റെ ഖുർആൻ എഴുതിയ ആ ഖുർആനിന്റെ നിരവധി ആയത്തുകളുള്ള ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദീസുകളുള്ള മഹാന്മാരെ ഉദ്ധരണികളുള്ള ഒരു കിതാബിനെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആളുകളെ മുമ്പിൽ വലിച്ചെറിയാൻ കഴിഞ്ഞിട്ടുണ്ട് െങ്കിൽ ആ പ്രസ്ഥാനത്തെ പറ്റി മനസ്സിലാക്കാൻ ഈമാൻ കിട്ടി മരിക്കുന്ന മുസ്ലിമികളെ, നിങ്ങൾക്കത് മതി. എന്നിട്ട് അവനെ പോയി തുടർന്ന് നിസ്കരിക്കണമെന്ന്, അവൻ നിൽക്കുന്ന പള്ളിക്ക് പോകണമെന്ന്, അവന് തുടർന്ന് നിസ്കരിക്കണമെന്ന് ഇവിടെ പ്രസംഗിച്ചാല് അത് കേട്ട് കുത്തിരിക്കാൻ സുന്നത്ത് ജമാഅത്തുള്ള ഭൂമി നിങ്ങൾക്ക്, ഈമാനുള്ള ഭൂമി നിങ്ങൾക്ക് സാധ്യമല്ല. ൂല ചിരിയാത്ത ആരെങ്കിലും വിവരമില്ലാത്തവര് പെട്ടുപോണ്ട. വലിയ മൊയിലാറല്ലേ വന്ന് പ്രസംഗിച്ചത്, ഭാര്യ നല്ല വയതല്ലേ, ഒലക്കന്റെ വയതല്ലേ, ശബ്ദം കേട്ടോ, ഒച്ച കിട്ടാൻ വയതായോ തോന്നിച്ച തോന്നി മാസം പറഞ്ഞിട്ട് വളരെ സൂടിച്ചോളൂ. നിങ്ങള് രാഷ്ട്രീയക്കാര് രാഷ്ട്രീയം നോക്കണം. നിങ്ങൾ ദീന് കൈകിട്ടിട്ട് നിങ്ങൾ ദീന് നശിപ്പിക്കാൻ വന്നാ നിങ്ങളുടെ രാഷ്ട്രീയം നശിച്ചു പോകും. അല്ലാ കൈ അള്ളാഹു നമ്മളെ കാക്കട്ടെ. രാഷ്ട്രീയക്കാർ രാഷ്ട്രീയം നോക്കണം കേട്ടോ. ഒരു ദീനി കൊടുത്തിട്ട് ഞാൻ രാഷ്ട്രീയം ഞങ്ങൾ തന്നെ, എം പി ഞാൻ എന്നെ, എം എൽ എ ഞാൻ എന്നെ, പഞ്ചായത്ത് മെമ്പറും ഞാൻ എന്നെ, മൊയിലാറും ഞാൻ എന്നെ, പള്ളിയിലും ഞാൻ എന്നെ, ഖതീബും ഞാൻ എന്നെ, ഫത്വ കൊടുക്കുന്ന ഞാൻ എന്നെ എന്ന് പറഞ്ഞ നടക്കൂല. നടക്കൂല. അതിനിടെ ആ പാരമ്പര്യമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ ആലിമികളുണ്ട്, ആ തരവാട്ടിൽ പറഞ്ഞ മുസ്ലിമികളുണ്ട്, ഈ ഉമറാക്കളുണ്ട്. അല്ലാഹു നമ്മളെ മുഴുവനും കാക്കട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തി വന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാ. ചെറുപ്പക്കാരെ, ഫാസ്റ്റ് ഫുഡിന്റെ പീഡ തുടങ്ങുന്നില്ല, ഫാസ്റ്റ് ഫുഡിന്റെ പീഡ കടന്നില്ല.
கேசி ரோடு ஜங்ஷன்ல கச்சோடாக்குதுல கேசி நகருக்கு போவான், கேசி நகர்ல கச்சோடாக்குது தல்பாடிக்கு போவான், ஏட கச்சோடான்னு ஆட வச்சுட்டு ஃபாஸ்ட் ஃபுட் ஆக்கா அல்லது சைனீஸ் ஃபுட் சைனீஸ் ஃபுட் ரஷ்யன் ஃபுட் அமெரிக்கன் ஃபுட். இது சைனீஸ் ஃபுட் அல்ல மக்களா, இது தீனில் இஸ்லாம், இது தீனில் இஸ்லாமான மக்களே. ഇത് കുറച്ച് ബാല്യക്കാരെ കൂടി അങ്ങനെ നീ അങ്ങനെ നെഞ്ഞ നടക്കല്ല, നെഞ്ഞ് പിറ്റിയാ തന്നെ ഖലാസാവും, നെഞ്ഞ് ഉണ്ടാവില്ല നീ ഉണ്ടാവും. ഇത് തീന് കായപം പൊളിക്കാൻ വേണ്ടി അപരാത് രാജാവും എത്ര ആന വന്ന് 40 ആന, അപരാത് രാജാവും ആനയും വന്ന് കായപം പൊളിക്കാൻ വേണ്ടി. അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, പഠിച്ചോനെ, ഇതാ അപരാത് രാജാവും ആനയും വരുന്നുണ്ട് കായപം പൊളിക്കാൻ വേണ്ടിട്ട്. ഇവ അതിനോടിപ്പൊ ഞങ്ങൾക്ക് എതിർത്തരം കഴിയില്ല, കായപം നിന്റെതാണല്ലോ, നീ അതിനെ കാത്തോളുമല്ലോ. ആര് പറഞ്ഞു? അബ്ദുൽ മുത്തലിബ്, റസൂലുള്ളാന്റെ ഉപ്പാന്റെ ഉപ്പ, അറ്റ പറച്ചല്. അങ്ങനെ അപരാത്തും ആനയും വന്ന് ആന ടെമ്പയിലല്ല ബൈക്കിലല്ല റിക്ഷയിലല്ല ആനന്റെ മേലെ കായപം പൊളിക്കാൻ. അബു അബ്ദുൽ മുത്തലിബ് അത്ര മാത്രം പറഞ്ഞ അള്ളാണ്. എന്താക്കി? അബാബിയിൽ പക്ഷിനെ അല്ല ഇറക്കിയിട്ട് അബാബിയിൽ പക്ഷി വന്നിട്ട് അലം തറ കൈഫ ഫാലറബ്ബു കബി അസ്നാബിൽ ഫീൽ അലം മജാൽ കൈദഹും ഫീ തദ്ലീ ഫാർസല അലൈഹി തൈറൻ നബാബിൻ തർമീഹി ബിഹിജാറത്തിൻ മിൻ സിജിൽ ഫജഅലഹും കഹസ്ബിൻ മൗകൂൻ. അല്ലാഹു പറഞ്ഞു, നബിയേ, മേൽഭാഗത്തെ അബാബിയിൽ പക്ഷിനെ ഇറക്കിയിട്ട് നല്ല തീന്റെ ഉണ്ട ഖിയാമത്തിന്റെ ഉണ്ട ഒറ്റ എറിയൽ ഉണ്ട. എവിടെ നിന്ന് വന്നു? അല്ലാഹു അലം. ആര് എറിഞ്ഞു? അല്ലാഹു അലം. ആനയൊക്കെ ചത്ത് നമ്മ കണ്ടത്തിൽ നെല്ല് മുറിഞ്ഞു, നെല്ല് മുറിഞ്ഞിട്ടില്ല നാട്ടില് ഭയം കൃഷി ആയിക്കോണ്ട നെല്ല് മൂർത്തിട്ട്. അല്ല പറയുന്നു, നെല്ല് മൂർത്തിട്ട് കറ്റ കറ്റ കിട്ട പോലെ ചത്ത് കൊട്ട കിട്ടി. അള്ളാന്റെ കയപത്തിനെ പൊളിക്കാൻ വന്നു, അള്ളാന്റെ ദീനിനെ പൊളിക്കാൻ വേണ്ടിയിട്ട് അതിന് കുറച്ചാള് കൂടിയിട്ട് അതിന് ശക്തി കാണിച്ചിട്ട് അതിന് തരം കാണിച്ചിട്ട് അതിന് ചോര കാണിച്ചിട്ട് ബോഡി കാണിച്ചിട്ട് ദീന് പൊളിക്കാൻ വന്നാൽ നീയും പൊളിയും, നിന്റെ പാർട്ടിയും പൊളിയും, നിന്റെ സംഘശക്തിയും പൊളിയും. അല്ലാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കും ഖിയാമത്ത് നാള് വരെ. അല്ലാഹു പറഞ്ഞു, നബിയേ, പരിശുദ്ധ ഖുർആനിന്റെ ആശയം, പരിശുദ്ധ ഖുർആനിന്റെ വിശ്വാസം, ആദർശങ്ങൾ ഈ ലോകത്ത് നമ്മൾ കാക്കും നബിയേ ഖിയാമത്ത് നാള് വരെ. അല്ലാഹുവിന്റെ ദീനിന്റെ സംരക്ഷണം അല്ലാഹു തആല കൊടുത്തു ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഉമ്മത്തിയിൽപ്പെട്ട ഒരു വിഭാഗം ആളുകള്, ഒരു തായിഫത്ത്, ഒരു വിഭാഗം ആളുകള്, സുബ്ഹാനല്ലാഹ്, അവർ സത്യം ഉറക്കെ പറയുന്നവരാണ്. പരസ്യമായി സത്യത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതാണ്, അത് മൂടിവെക്കുന്നതല്ല, മന്ത്രിക്കുന്നതല്ല, പരസ്യമായി അല്ലാഹുവിന്റെ ദീൻ ഇവിടെ പ്രഖ്യാപിക്കുന്ന ഒരു വിഭാഗം ആളുകള് എന്റെ ഉമ്മത്തികളിൽ ഖിയാമത്ത് നാള് വരെ ഉണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെങ്കിൽ ആ തായിഫത്താണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. ആ അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് മാത്രമാണ് അല്ലാഹുവിന്റെ സ്വർഗത്തിലെന്ന് ആരംഭ നബി മുഹമ്മദ് മുസ്തഫ كلهم في النار إلا ملة واحدة ما أنا عليه وأصحابي ഞാനും എന്റെ സ്വഹാബത്തും അഥവാ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശത്തിൽ ജീവിക്കുന്ന ആ പാരമ്പര്യമുള്ള ഒരു കക്ഷികൾ മാത്രമാണ് അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ അവകാശികൾ, മറ്റെല്ലാം നരകത്തിലാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് പ്രഖ്യാപിച്ചത് കൊണ്ടാണ്. കെ സി നഗറിലുള്ള ഒരു ഉമ്മ മരിക്കുമ്പോൾ വസീയത്ത് പറഞ്ഞില്ലേ? കല്ലിന്റെ പണിയെടുത്തുകൊണ്ടിരുന്ന അദ്രാം ച വസീയത്ത് ചെയ്തില്ലേ? മേസ്ത്രി പണിയെടുക്കുന്ന അദ്രാം ചാന്റെ വസീയത്ത് എന്താണ്? ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് സലഫി കണ്ടുകൂടാ,
സൈനി ഉസ്താദിന്റെ വസിയത്തല്ല, കേസീറുടെ ഉസ്താദിന്റെ വസിയത്തല്ല, ഇവിടെ നിങ്ങളെ വസിയത്തല്ല. പിന്നെ ഒരു കല്ലിന്റെ പണിയെടുക്കുന്ന ഒരു കല്ല് ചെത്തുന്ന മനുഷ്യന്റെ വസിയത്ത്. എന്തുകൊണ്ട് അയാൾക്കറിയാം? ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളെ വേദനിപ്പിക്കുന്ന തങ്ങളെ ഹദീദിന്റെ കിതാബിനെയും ഖുർആനിന്റെ ഖുർആനിനെയും മരിച്ചിട്ട് ചവറ്റുകൊട്ടയിലേക്ക് എറിയുന്ന കക്ഷികൾ വന്നിട്ട് എന്റെ മുഖം നോക്കണ്ട, എന്റെ മയ്യത്തവർ കൊണ്ടുപോകാൻ കൂടണ്ട, വസിയത്ത് ചെയ്ത് മരിച്ചിട്ടില്ലേ, ആളെ പേര് നിനക്കറിയില്ലേ, ഇന്റെ അടുത്ത് മരിച്ച ഉമ്മമാർ വസിയത്ത് ചെയ്തില്ലേ. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട അഹമ്മദ് ഖയസാലിയാത്തി നാല് മദ്ഹബിന്റെ പണ്ഡിതനായ ഭാരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ആ പഴയകാലത്തുള്ള സകല ഉലമാക്കളും അംഗീകരിച്ച് അവർക്ക് നേതൃത്വം കൊടുത്ത അഹമ്മദ് ഖയസാലിയാത്തി തങ്ങള് വഫാത്തിന് മുമ്പ് വസിയത്ത് പറഞ്ഞു വെച്ചില്ലേ? തന്റെ രണ്ട് ആണുമക്കളും ജമാഅത്തെ ഇസ്ലാമിന്റെ ആശയത്തിൽ പോയത് കൊണ്ട് സുബ്ഹാനല്ലാഹ് അവരാരും എന്റെ മയ്യത്ത് നോക്കാൻ പാടില്ല, അവരെന്റെ മയ്യത്ത് തൊടാൻ പാടില്ലെന്ന് അഹമ്മദ് ഖയസാലിയാത്തി തങ്ങള് ഫത്വ കൊടുത്തു, അല്ലെങ്കിൽ വസിയത്ത് ചെയ്ത് എഴുതി വെച്ചെങ്കിൽ. സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് സുന്നത്ത് ജമാഅത്ത് അല്ലാത്തതൊന്നും ദീനല്ല. ഒറ്റൊരാൾക്കാരൻ്റെ അടുത്ത് പോകരുത്, ഒരാളും കാറിന്റെ പരിസരത്ത് പോകരുത്. ബഹുമാനപ്പെട്ട തങ്ങള് പറഞ്ഞ സമയത്ത് തന്നെ നമ്മളെ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു. കൈ കൈ പിടിച്ചോ, കൈ പിടിച്ചോ, കുട്ടികളെ രണ്ട് സൈഡിൽ കൈ പിടിച്ചോ, രണ്ട് ഭാഗത്ത് കൈ പിടിച്ചു. അതാരും പണിയെടുത്ത് വന്ന് കൈ കൊടുക്കാൻ പോകുന്നു, അവിടെ കൈ പിടിച്ചോ കുട്ടികളെ. ബഹുമാനപ്പെട്ട സീതനാഥങ്ങളവർ അൽഹംദുലില്ലാഹ് നമ്മളെ വേദിയിലേക്ക് എത്തി. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹി. സഹോദരന്മാരെ, ആ കുട്ടികൾ ആരും ആ കുട്ടികളൊക്കെ അങ്ങോട്ട് കൈ കൊടുത്തു, ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് നോക്കിയാണ്. സഹോദരന്മാര്, ഞാൻ സംസാരം നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ അൽഹംദുലില്ലാ നമ്മളെ സദസ്സിലേക്ക് പറഞ്ഞ സമയത്ത് തന്നെ അൽഹംദുലില്ലാ, ഞാൻ പറഞ്ഞല്ലോ 10-15 മിനിറ്റ് കൊണ്ട് എത്തും അൽഹംദുലില്ലാ. നമ്മളെല്ലാവരും ക്ഷമയോടുകൂടി, ആയിരക്കണക്കിൽ പെണ്ണുങ്ങളപ്പുറയും അതുപോലെ ആയിരങ്ങളായ ആണുങ്ങൾ ഇവിടെയും ഒരുമിച്ചുകൂടി ബഹുമാനപ്പെട്ട തങ്ങളുടെ ആ മുഖം കാണാൻ, ഹബീബായ റസൂലുള്ളാഹിന്റെ ആ കുടുംബത്തിനെ കാണാൻ ആശിച്ചു. ഈ ഇരിക്കുന്ന ജനങ്ങൾ മുഴുവനും ഈ വേദി ഇരിക്കുന്ന ഇതിന്റെ പരിസരത്തുള്ള 12 ജമാഅത്തിന്റെ കമ്മിറ്റി അംഗങ്ങൾ, അവിടുത്തെ ഉലമാക്കൾ, ഈ കാണുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ, ഇതിന്റെ എത്രയോ ഇരട്ടി ജനങ്ങൾ അപ്പുറം പെണ്ണുങ്ങൾ ഈ പരിസരത്ത് എവിടെയും നിൽക്കാൻ സ്ഥലമില്ലാതെ അത്രയും പെണ്ണുങ്ങളും രോഗികളും ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, ഒരൊറ്റ രോഗികളും സ്റ്റേജിലേക്ക് വന്ന് തങ്ങളോട് വന്ന് രോഗത്തിന്റെ പ്രശ്നം പറയാൻ എന്നോട് പറയോ, തങ്ങളോട് പറയാൻ ആരും വരരുത്, അതിന് ഇവിടെ സമയം കിട്ടൂല. ബഹുമാനപ്പെട്ട തങ്ങൾക്ക് അത്രയും കഴിയുന്നില്ല. അതുകൊണ്ട് ഇൻഷാല്ലാഹ് നിങ്ങൾക്ക് വേണ്ടിയൊക്കെ തങ്ങൾ വേർക്കും റബ്ബിനോട് അല്ലാഹു ഖബൂൽ ചെയ്യും. നമ്മളെ ദിക്ര ഹൽഖന്റെ 25-ാമത്തെ വാർഷികം, കഴിഞ്ഞ വർഷമല്ല മുമ്പത്തെ വർഷം ബഹുമാനപ്പെട്ട തങ്ങൾ രണ്ട് ദിവസം ഒരു ദിവസം മുമ്പ് തങ്ങൾ പ്രസംഗത്തിന് വന്നു. സമാപന ദിവസം ബഹുമാനപ്പെട്ട കൂറത്ത തങ്ങളെ പിതാവ് താജുൽ ഉലമക്ക് സീരിയസ് ഉള്ളത് കൊണ്ട് വരാൻ കഴിയാതെ ബഹുമാനപ്പെട്ട തങ്ങൾ നമ്മളെ ഇസ്സത്ത് കാക്കാൻ വേണ്ടി അൽഹംദുലില്ലാഹ് ഈ സദസ്സിലേക്ക് വന്നെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മാത്രം ഇവിടെ വരാൻ കഴിഞ്ഞിട്ടില്ല. അൽഹംദുലില്ലാഹ് ഈ വർഷം നമ്മളെ മജ്ലിസിലേക്ക് സന്തോഷത്തോടെ എത്തിയിട്ടുണ്ട്. എന്നെ ഇതിനിടെ കണ്ടപ്പോ പറഞ്ഞു, സാരി ഈ വർഷം ഞാൻ കേസിയോട് വരും, കേസിയോട് വരും എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. ഏറ്റവും ഇഷ്ടമുള്ള ഒരു മഹലാണ് ഈ നാട്. അതുപോലെ മഹാനായ സയ്യിദ് താഹിർ ആ സാദാത്തുകളൊക്കെ
ഇവിടെ തുടങ്ങി തന്ന ദിക്കറാണ്. 25 കൊല്ലം അത് വിപുലമായ നിലക്ക് വലിയ പങ്കത്തോടുകൂടി നടക്കുന്നത് അൽഹംദുലില്ലാഹ്. ആ ദിക്കർ ഹൽക്കന്റെ സമാപനമാണ് ഇന്ന് ബഹുമാനപ്പെട്ട തങ്ങളവർകൾ നമ്മളെ മജ്‌ലിസിൽ എത്തിയിട്ടുണ്ട്. ആരും വിഷമിക്കാതെ തിക്കും തിരക്കും നോക്കാതെ സമാധാനത്തിലൂടെ ഒരാള് മറ്റൊരാളെയും കൂടി എന്നെ പോലെയാണ് മറ്റൊരാളെന്ന് കരുതി സമാധാനത്തിലൂടെ ഇൻഷാഅല്ലാഹ് ഇവിടെ മുസാഫത്തും ചെയ്യാനും അവസരമുണ്ട്. എല്ലാവർക്കും ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ ദുആ ചെയ്യും. കൂടുതലൊന്നും തങ്ങളോട് പ്രസംഗിക്കാൻ വേണ്ടി ഞങ്ങൾ ആരും ആവശ്യപ്പെടുന്നില്ല. സൈനി ഉസ്താദും 1.5 മണിക്കൂർ പ്രസംഗിച്ചു, ഇപ്പോൾ 1.5 മണിക്കൂർ ഞാനും ഇപ്പോൾ സംസാരിച്ചു. ഇൻഷാഅല്ലാഹ് തങ്ങൾ സുന്നത്ത് ജമാഅത്തിൽ നമ്മളൊക്കെ ഉറച്ചു നിൽക്കണം. തേജുൽ ഉലമയോട് ഞാൻ അവസാനം പറയാറുണ്ട്, അതായിരുന്നു ഓറ് സുന്നത്ത് ജമാഅത്തിൽ എല്ലാവരും ഉറച്ചു നിൽക്കണം എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയാറുണ്ട്. അങ്ങനെ ഓറ് പറയാറുണ്ട്. ഞാൻ നിർത്തുന്നു. ഞാൻ പറഞ്ഞത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. തങ്ങൾ പറഞ്ഞു 72 നരകത്തിലും 1 സ്വർഗത്തിലാണ്. ഇപ്പൊ കൊറേ ആള് കൂടിയിട്ട് 73 സ്വർഗത്തിലാണ്. അത് റസൂലുള്ളാഹിക്ക് തെറ്റുപറ്റിയതാണ് എന്ന് പറഞ്ഞു. മുസ്ലിമികളെല്ലാം ഒന്നെന്നെയാണ്. സുന്നി അസുന്നി അങ്ങനെ ഒന്നും വ്യത്യാസമില്ല, അതെല്ലാം ഒന്നെന്നെയാണ് എന്ന് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്ന് പ്രസംഗിക്കുകയും പറയും. പറയരുത് എന്ന് പറഞ്ഞവന്റെ പുരക്കാണ് ഒരു മൗലൂദിന്റെ ഷീർണി കൊണ്ടിട്ട് എത്തുമ്പോൾ വെച്ചിട്ട് ഷീർണിന്റെ കെട്ടിനെ തെങ്ങിന്റെ മുരട്ടേക്ക് എറിയുന്നത്. അപ്പൊ അവിടെ ഐക്യയില്ലേ? അവിടെ യോജിപ്പില്ലേ? നല്ല നല്ല ജമാഅത്ത് പള്ളി മിനാരമുള്ള പള്ളികൾ ഉണ്ടാകുമ്പോ അതിന്റെ അപ്പുറത്തെ പോയിട്ട് വേറൊരു പള്ളി കെട്ടുന്ന മുസ്ലിമികൾ ഒന്നാണ്ട്? മുസ്ലിമുകളെ രണ്ടാക്കിയത് നമ്മള. നിനക്കപ്പുറത്ത് ഒരു പള്ളി കെട്ടാം, മിനാരാക്കിയിട്ട് കെട്ടാം, അവിടെ ചെണ്ടമുട്ട, അവിടെ റസൂലുള്ളാഹിനെ ചീത്ത പറയാം, മൗലവി ശിർക്കാണെന്ന് പറയാം, തങ്ങന്മാരില്ലാന്ന് പറയാം, തങ്ങന്മാരെ കള്ളന്മാരെന്ന് പറയാം. ഞങ്ങൾക്കത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ ഐക്യം ഐക്യം ഐക്യം. നിന്റെ ഐക്യം വേണ്ട, നിന്റെ ഐക്യം വേണ്ട. മൗലവിന്റെ ശീർണിന്റെ കെട്ടിനെ പന്നിന്റെ ഇറച്ചി പറഞ്ഞിട്ട് വലിച്ചെറിഞ്ഞ നീ നമ്മളെ പള്ളിന്റെ മുമ്പിൽ മറ്റൊരു പള്ളി കെട്ടിയിട്ട് അവിടെ തുടങ്ങിയ നീ എന്താ ഐക്യം പറയുന്നത്? ഇവിടെ നീ ഐക്യത്തിന്റെ ഐക്യത്തിന്റെ ആണെങ്കിൽ ഒരു നാട്ടിലുള്ള പള്ളി പോരെ, പിന്നെന്തിന് പള്ളി ഉണ്ടാക്കണത്? പിന്നെന്തിന് സ്ഥാപനം ഉണ്ടാക്കണത്? എല്ലാ ഐക്യത്തിലെ നാട്ടിൽ തകർച്ച് പൊളിച്ച് പൊടിപൊടിയാക്കിയിട്ട് ഇപ്പൊ മുസ്ലിമികളെല്ലാം ഒന്നാകണം. എന്തിനു വേണ്ടി ഒന്നാകണം? അള്ളാഹു സുന്നത്ത് ജമാഅത്തിനെ കാക്കും. അള്ളാഹു ഈ സഹജാത്യങ്ങളെ വർഗത്തുകൊണ്ട് ഈ അഹ്ലു ബൈത്തിന്റെ വർഗത്തുകൊണ്ട് അങ്ങനെ തുടങ്ങുന്ന ആയിരക്കണക്കിന് ഔലിയാക്കള് ഈ ഇന്ത്യ രാജ്യത്തുണ്ട്. അവരൊക്കെ ഈ ദീനിനെ ഇവിടെ സംരക്ഷിക്കും. ആ മഹത്തുക്കളെ പാരമ്പര്യമുള്ള സാദാത്യങ്ങളുമുണ്ട്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്ന് ബഹുമാനപ്പെട്ട തങ്ങളുടെയും മഹത്തുക്കളുടെയും ആ വലിയ ആശയാദർശത്തിന്റെ പിന്നിൽ സുന്നികളായ നമ്മൾ എന്തോ ചില വിഷയത്തിൽ സംഘടനാപരമായി ഭിന്നിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു ആ ഭിന്നിപ്പുകളൊക്കെ തീർത്ത് യഥാർത്ഥ സുന്നി മുസ്ലിമികളെ അള്ളാഹു ഒന്നിപ്പിക്കട്ടെ, ഐക്യത്തിലാക്കട്ടെ, യോജിപ്പിലാക്കട്ടെ എന്ന് നമുക്ക് ദ്വാരക്കാം. അതിന്റെ പേരിൽ ഒരൊറ്റ ആലിമികളെ ചീത്ത പറയരുത്, ഒരൊറ്റ തങ്ങമാരെ ചീത്ത പറയരുത്. തങ്ങമാരെ ചീത്ത പറയുന്നത് കേൾക്കുമ്പോ ഈ മാങ്കിട്ടി മരിക്കണമെങ്കിൽ നീ ആ വേദിയിലിരിക്കാൻ പാടില്ല. ആലിമികളെ ചീത്ത പറയുന്നത് കേൾക്കുമ്പോൾ നീ ഏത് സംഘടനയിലായാലും ചീത്ത പറയാൻ പാടില്ല. ഈ കേസി റോഡ് ജംഗ്ഷനിൽ ഈ പരിസരത്തും എത്രയോ പരിപാടികൾ നടക്കുമ്പോൾ നമ്മുടെ ആലിമികളെ വക്കൽ നിന്ന് ഏതെങ്കിലും ഒരു ആലിമികളെ ചീത്ത പറയാനോ അപമാനിക്കാനോ ചെറുതാക്കാനോ ഈ 28 വർഷക്കാലം അവസരം കൊടുത്തിട്ടില്ല, ഇനിയും കൊടുക്കുകയുമില്ല. അതുകൊണ്ട് ആലിമികളെയും സയ്യിദന്മാരെയും അബീദ് റസൂലുള്ളാഹിന്റെ കുടുംബത്തിനെയും ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പാതയിൽ നമ്മളൊക്കെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എല്ലാവിധ ഭിന്നിപ്പുകളെയും മറന്നുകൊണ്ട് പ്രവർത്തിക്കണം, ജീവിക്കണമെന്ന് ഈ പരിസരത്തുള്ള 12 ജമാഅത്തിന്റെയും നിസ്കാരപ്പള്ളിയുടെയും ഖതീബമാർ, ഇമാമിങ്ങൾ, പ്രസിഡന്റുമാർ, കമ്മിറ്റിക്കാർ, ഈ സദസ്സിലുള്ള ജനങ്ങളോട് ബഹുമാനപ്പെട്ട സയ്യിദന തങ്ങളവരെ സാക്ഷി നിർത്തി അള്ളാഹു ഈ സദസ്സ് ഉറപ്പ് കാണുന്നുണ്ട്, ഹബീബായ റസൂലുള്ള മദീനത്തു നിന്ന് കാണുന്നുണ്ട്. ആ നിലക്ക് നിങ്ങളോട്
നിങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തി വസിയത്ത് ചെയ്ത് നിങ്ങളെല്ലാവരും സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾക്കും അതിന്റെ ഖാദിമീങ്ങൾക്കും അതിന്റെ വലിയ തനൽ നൽകുന്ന സാദാത്തുകൾക്കും അല്ലാഹു ആയുസ്സും ആഫിയത്തും ഇസ്സത്തും ബർക്കത്തും തരാൻ വേണ്ടി നിങ്ങളെല്ലാവരും എപ്പോഴും ദ്വാരന്നുകൊണ്ടിരിക്കണമെന്നും ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ ബായാറിൽ നടക്കുന്ന സലാത്ത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, ഒരമണിക്കൂർ തങ്ങൾ വഴിയുന്നത് ആയിരക്കണക്കിന് ജനങ്ങൾ രോഗികൾ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് പലരും എനിക്കൊന്ന് ഫോൺ ചെയ്തിട്ടുണ്ട്, കെ സിയിലോട് വന്നാ പറ്റും, ഞാൻ പറഞ്ഞു പറ്റൂല, നിങ്ങൾ ബായാറിലേക്ക് തന്നെ പോകണമെന്ന് പറഞ്ഞു, അങ്ങോട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ജനങ്ങളാണ് അവിടുത്തെ സ്വലാത്തിനും ആഴ്ചകൾ വരുമ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളെ സമീപിക്കുന്നത്. എന്താണ് ഉപ്പാപ്പയായ റസൂലുള്ളാഹി വലിയ തണലും വലിയ കാവലും ആ പേരക്കുട്ടികൾക്ക് ലഭിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഷഫാഅത്ത് കൊണ്ട് റെക്കമെൻഡ് കൊണ്ട് അതൊക്കെ നടന്നു കിട്ടുന്നു. ആ നിനക്ക് ബഹുമാനപ്പെട്ട തങ്ങൾ അൽഹംദുലില്ലാഹ് നമ്മളെ മജ്‌ലിസിൽ എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. അർഹമുർ റഹീമായ മലികുൽ ജബ്ബാറായ അല്ലാഹുവേ, ഒരുപാട് കാലം ബഹുമാനപ്പെട്ട സയ്യിദുന തങ്ങളവറുകളുടെ നേതൃത്വം, അതുപോലെ മറ്റ് ഞങ്ങളെ സദാത്തുകളുടെ നേതൃത്വം, ഞങ്ങളെ ഉലമാക്കളുടെ നേതൃത്വം ഞങ്ങൾക്ക് നീ നിലനിർത്തണേ റഹ്മാനേ. ഈ മഹാന്മാരെ പിന്നിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണേ റഹ്മാനേ. സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ ശക്തമായ കടുപ്പിടുത്തം തന്നെ ഞങ്ങൾക്ക് നീ തരണം റഹ്മാനേ. സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തേക്ക് അറിയാതെ പോയ ജനങ്ങളെയും അറിയാതെ തെറ്റിദ്ധരിച്ച ബാല്യക്കാരെയും ചെറുപ്പക്കാരെയും നീ ഹിദായത്തിന്റെ വെളിച്ചം കൊടുത്ത് സുന്നത്ത് ജമാഅത്തിലേക്ക് തന്നെ നീ മടക്കി തരണേ റഹ്മാനേ. ഞങ്ങളെ ദിക്റിന്റെ ഹൽഖയുടെ മജ്ലിസ് ഖിയാമനാൾ വരെ വലിയ ഫലവത്തായ ബറക്കത്തുള്ള മജ്ലിസാക്കണം റഹ്മാനേ. ബഹുമാനപ്പെട്ട സയ്യിദുന തങ്ങളവരുടെയും അവരുടെ കുടുംബത്തിന്റെയും മഹലവൈത്തിന്റെ വറക്കത്തു അല്ലാ ഞങ്ങളെല്ലാവരെയും ഞങ്ങൾക്ക് അഡ്രസ്സും പേരും തന്നിട്ട് മരിക്കുന്ന സമയത്ത് ഞങ്ങൾ അവസ്ഥ മോശമാവാതെ സൂൽ ഖാത്തിമത്താവാതെ ഹുസ്നുൽ ഖാത്തിമത്ത് ഞങ്ങളെയും ഈ സരസിലുള്ള ആണ് പെണ്ണ് ചെറുത് വലുത് ഞങ്ങളോട് സഹകരിക്കുന്ന നാട്ടിലുള്ള ഗൾഫിലുള്ള എല്ലാവരെയും ഈമാൻ സലാമത്താക്കി തരണം. ഞങ്ങളിൽ നിന്നും അവരിൽ നിന്നും മരിച്ചുപോയവർ എല്ലാവരുടെയും കബറുകൾ ഈ പള്ളിന്റെ പരിസരത്ത് കബറുകൾ ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ റബ്ബേ നീ സ്വർഗത്തോപ്പാക്കി കൊടുക്കണം റഹ്മാനേ. എന്തെല്ലാം ആവശ്യത്തിന് വേണ്ടിയാണ് ഇവിടെ ആയിരങ്ങളും പതിനായിരങ്ങളും തന്നവരുണ്ട്. അവർക്കെല്ലാം ബഹുമാനപ്പെട്ട തങ്ങൾ ദ്വാർക്കും എല്ലാവരെ കാര്യം തങ്ങൾ ഉൾക്കൊള്ളിച്ചു ദ്വാർക്കും. എല്ലാ ലിസ്റ്റും ഇവിടെ വായിക്കാൻ കഴിയില്ല. ഒരുപാട് ആളുകൾ പണം തന്നിട്ടുണ്ട്, എന്റെ കയ്യിൽ ഒരുപാട് ആളുകൾ തന്നിട്ടുണ്ട്, അവിടെ കൊടുത്തിട്ടുണ്ട്, എന്റേത് വായിച്ചില്ല, എന്റെ പേര് വന്നില്ല, അതാരും തെറ്റിദ്ധരിക്കരുത്. അതൊന്നും വായിക്കണമെങ്കിൽ മണിക്കൂറുകളോളം വേണം. എല്ലാം ഉൾപ്പെടുത്തി ബഹുമാനപ്പെട്ട തങ്ങളെ വെറുതെ ആർക്കും. അതോടനുബന്ധിച്ച് നമ്മളെ പള്ളിയുടെ നിലനിൽപ്പിന് വേണ്ടി, ദീന്റെ നിലനിൽപ്പിന് വേണ്ടി ഇവിടെ ഒരു 20 റൂമുകൾ വരുന്ന ഷോപ്പ് കോംപ്ലക്സും അതിന്റെ മേലെ മദ്രസയും, ഇപ്പോൾ ഈ പഴയ മദ്രസ മാത്രമേ ഉള്ളൂ, ഇൻഷാ ഒരു 20 താഴെ ഷോപ്പ് കോംപ്ലക്സും റൂമുകളും വീത മദ്രസും വരുന്ന ഒരു സംവിധാനം ഇൻഷാ കഴിഞ്ഞാൽ ഇതേ ആഴ്ച തന്നെ നമുക്ക് അതിന്റെ പണി തുടങ്ങണം. മുമ്പ് കുറ്റിയടിച്ചിട്ടുണ്ടെങ്കിലും ഇതിനിടെ നമ്മുടെ മഹല്ലത്തിന്റെ ഖാദിയായി നമ്മൾ ബൈഅത്ത് ചെയ്ത ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ് വീണ്ടും ഇവിടെ കുറ്റിയടിച്ചു പോയിട്ടുണ്ട്. ഇൻഷാഅല്ലാഹ് ഇതേ ആഴ്ച നമുക്ക് അതിന്റെ പണി തുടങ്ങേണ്ടതുണ്ട്. അത് പറഞ്ഞപ്പോൾ 5 ആളുകൾ അൽഹംദുലില്ലാഹ് ഓരോ റൂമുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഒരാൾ ഒരു 3 വകയായി 500,000 റുപ്പികയും ഏറ്റെടുത്തിട്ടുണ്ട്. ഏകദേശം 8-9 റൂമുകൾ അൽഹംദുലില്ലാഹ് ഏറ്റെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ലീസ്റ്റ് എന്റെ കൈവശം ഉണ്ട്. ഇൻഷാഅല്ലാഹ് ഈ സനസ്സിലുള്ള നിങ്ങൾ ആരെങ്കിലും ഞങ്ങളുടെ ഫാമിലിന്റെ വകയായി അല്ലാഹു തആലാന്റെ പള്ളിയും ദീനും ഇവിടെ നിലനിൽക്കാൻ വേണ്ടി ഇതിന്റെ വരുമാനത്തിന് വേണ്ടി ഒരു റൂമിന് 1.5 റുപ്പികയാണ്. ഇൻഷാഅല്ലാഹ് ആരെങ്കിലും അതിപ്പോ ഒരു വർഷം കൊണ്ട് നമ്മളെ പണി പൂർത്തിയാകുമ്പോ കുറച്ച് കുറച്ചായി തന്നു തീർത്താൽ മതി. ആരെങ്കിലും ഏറ്റെടുക്കുന്നവർ ഈ സനസ്സിലുണ്ടെങ്കിൽ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി, ജീവിക്കുന്ന നിങ്ങളുടെ ഭാവിയുടെ ആഹ്റത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ആരെങ്കിലും വാഗ്ദത്തം ചെയ്യുന്നവർ, കുടുംബത്തിന്റെ പേരിലോ വ്യക്തികളോ വാഗ്ദത്തം ചെയ്യുന്നവർ, ബഹുമാനപ്പെട്ട തങ്ങളുടെ ദുആക്ക് മുമ്പ് നിങ്ങൾ
എന്നെ അറിയിച്ചാൽ ഇൻഷാഅല്ലാ തങ്ങളെ ദ്വാർക്ക് മുമ്പ് അതും ഇതും കൂടി വന്നിച്ച് ഒരു മിനിറ്റ് കൊണ്ട് വായിച്ച് ഇവിടെ ദ്വാർക്കും എല്ലാം അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുന മുർശിദുന ഷെയ്ഖ് അബ്ദുറഹ്മാൻ പിച്ചക്കോ എന്നങ്ങൾ ബായാർ തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ദീനിന് വേണ്ടി അറിവില്ലാത്ത നമ്മൾ ഓടുമ്പോൾ നമ്മളെ സ്നേഹിച്ചുകൊണ്ട് ദ്വാരക്കുകയും നമ്മളെ ഈ സുന്നി മഹല്ലിനെ വല്ലാത്ത സ്നേഹിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട തങ്ങൾ ഇവർ അൽഹംദുലില്ലാ ഫോണിൽ തന്നെ വിളിച്ച് ബന്ധപ്പെട്ട് ഇവിടുത്തെ ഖാദിമ മദനിയുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്ത് അൽഹംദുലില്ലാ സമയത്തെത്തിയിട്ടുണ്ട്. അല്ലാഹു തആല ബഹുമാനപ്പെട്ട തങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് ഹിമ്മത്ത് ശക്തി ഉയർച്ച അല്ലാഹു ഏറ്റിയിട്ട് കൊടുക്കുമാറാകട്ടെ. അവിടെ നിന്ന് ആഗ്രഹിക്കുന്നുവോ അതെല്ലാം അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. അവിടെ നിന്നാണോ ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി പറയുന്നത് എല്ലാം അല്ലാഹു തആല ഇന്ന മിൻ ഇബാദില്ലാഹി മൻ ലവ അഖസമ അലല്ലാഹി ലബറ എന്താണ് അവരെ നാഗുന്ന വരുന്നത് അല്ലാഹു അത് നടപ്പിലാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ ആ തലത്ത് നീ കബൂൽ ചെയ്യണം റഹ്മാനെ എന്ന് ബഹുമാനപ്പെട്ട തങ്ങൾക്കും അതുപോലെ തങ്ങളുടെ കുടുംബത്തിനെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ്സും ഹിമ്മത്തും കൊടുക്കണേ എന്ന് ദുആ കൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളെ ഈ ജമാഅത്തിന് വേണ്ടി ഈ ദിക്ര ഹൽക സമിതിക്ക് വേണ്ടി ഇവിടെ കൂടി ആയിരക്കണക്കിന് ജനങ്ങൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ നമുക്ക് ഒരല്പം നസിയത്തും ദുആയും ദിക്റും കുറച്ച് ഇസ്തിഗ്ഫാറും ഇവിടെ മാസത്തിൽ നടക്കുന്ന ദിക്ര ഹൽക നടന്നിട്ടുണ്ട്. ഇൻഷാഅല്ലാ അത് ഓരോ മട്ടം പോലെ നമുക്കൊന്നിനെ പറ്റി പറയാനില്ല. അത് ഓരോ നടത്തി തരാൻ വേണ്ടി വളരെ വിനയത്തോടെ ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.